ബലവാനായ ദൈവം തമ്പുരാൻ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവരെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ ഉണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവരെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ ഉണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു, ലോകാനേതി പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവരെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ ദൈവമായ കർത്താവേ, വെടിപ്പും വിശുദ്ധിയുമുള്ള ആത്മാവാലും പാപത്താൽ കറാപുരളാത്ത ശരീരത്താലും വാഴ്ത്തപ്പെട്ട നിന്റെ മാതാവായ വിശുദ്ധ കന്യമറിയാമിന്റെ ഓർമ്മയും മഹത്വമുള്ള പെരുന്നാളിനെ ആത്മീയമായ നിനക്ക് പെരുന്നാൾ ആഘോഷിക്കുന്ന നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളോടൊന്നിച്ച് ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവളുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുകയും അവളുടെ യാചനകളാൽ ഞങ്ങൾ കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും നേക്ക് ഞങ്ങളുടെ ദൈവമേ, അവളുടെ ഓർമ്മയിൽ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം കരയേറ്റുമാറാകണമേ. മോറൻ വാലോഹ ലവൽമേ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരനോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ചു കളയണമേ. മറക്കുമോർ എന്റെ ന്യായത്തിൽ നിന്ന് നിന്നാ കഴുകി എന്റെ പാപങ്ങളെ ഒടിപ്പാക്കണമേ.
എന്തെന്നാൽ എന്റെ ദുഃഖം ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു നിന്റെ തിരുമേ തന്മകളും ഞാൻ ചെയ്തു എന്തെന്നാ നിന്റെ വചനം നീ ദീർഘപ്പെടുകയും നിന്റെ ന്യായത്തിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാ ഞാൻ അനുഭവിച്ചു പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു എന്നാൽ രീതിയിൽ നീ ഇഷ്ടപ്പെട്ടു നിന്റെ ജനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീറയിച്ചു നിന്റെ സ്വഭാവം കൊണ്ട് എന്നെ മേൽ തെളിക്കണമേ ഞാൻ ഉടിപ്പാക്കപ്പെടും അതിനാൽ എന്നെ വെൺമയാക്കണമേ ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെൺമയാകും നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് വൃത്തിയാക്കണമേ ക്ഷീണമുള്ള അന്യസ്ഥകൾ സന്തോഷിക്കും എന്റെ പാപങ്ങളെന്നോ തിരിച്ച് എന്റെ അതുറങ്ങളൊക്കെയും ആയുഷ്യണമേ ദൈവമേ വെടിപ്പിളർദ്ദേഹത്തെ നിൽ സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ പുതുവാക്കണമേ നിന്റെ ദുരവും നിന്നെ തള്ളിക്കളയരുത് നിന്റെ പരിശുദ്ധ ആത്മാവിനെ നടുക്കുകയും വരുതേ എന്നാലോ നിന്റെ ആനന്ദ രക്ഷയെ തിരിച്ചേരണമേ മൗത്തുള്ള എന്റെ ആത്മാവിനെ താങ്ങുമാറാണമേ അപ്പോ ഞാൻ ദുർഗാരെ നിന്റെ വഴിയോടുകയും പാപിക നിങ്ങളേക്ക് തിരികെയും ചെയ്യും എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതത്തിൽ നിന്നെ രക്ഷിക്കണമേ എന്റെ നാമം നിന്റെ നീതിയെ സ്തുതിക്കും കർത്താവേ എന്റെ അതൾ എനിക്ക് തുറക്കണമേ എന്റെ വായതിന്റെ സ്തുതികളെ പാടും എന്തെന്നാ ബലികൾ ഇഷ്ടപ്പെട്ടില്ല ഹോമയിലുള്ള നിരപ്പായതുമില്ല ദൈവത്തിന്റെ വിളകൾ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നിർഗ്ഗരത്തെ നിരസിക്കുന്നില്ല നിന്റെ ഇഷ്ടത്താൽ സിയോനോട് നന്മ ചെയ്യണമേ ഉറുസലേന്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും ഹോമാവിലും നീ ഇഷ്ടപ്പെടും അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളുകൾ ബലിയേക്കറേറും ഞങ്ങളോട് കർണ ചെയ്യണമേ എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും മണ്ണും വെള്ളത്തിനായി ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവിനെ കുറിച്ച് ഏതായിരിക്കുന്നു എന്നെ ഇടോ നിനക്കായി കാത്തിരിക്കുന്നു നിന്റെ ബഹുമാനവും കാണുമാൻ ഇപ്രകാരം സത്യമായിട്ടും ഞാൻ നിന്നെ നോക്കി ഞാൻ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും എന്റെ ആത്മാവ് കുഴപ്പമേസുകൊണ്ടുപോലെയാവും എന്റെ വായസുതികളും ചെയ്യും എന്റെ കിടക്കയിന്മേൽ ഞാൻ നിന്നെ ഓർത്തു രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു നീ എനിക്ക് സഹായക്കാരനായി തീർന്നു നിന്റെ ചരോണതിനെ ഞാൻ മറക്കപ്പെടും എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു നിന്റെ വലതു കൈ എന്നെ താങ്ങുകയും ചെയ്തു അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവനെ കൊണ്ടാണ് ഇടുന്ന ഏവനും പോഴ്ചയുണ്ടാവും എന്നാൽ അസത്യം പറയുന്ന വായടയ്ക്കപ്പെടും നിന്നെ പ്രസവിച്ച നിർമ്മലകന്യകയോടുകൂടെ നിൻ സ്തുതി പാടാം കർത്താവേ ഞങ്ങൾക്ക് ഹൃദയേ ഗേണമേ നിന്നാഗമനം പ്രവചിച്ച സത്യപ്രവാചകരോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്ക് ഹൃദയേ ഗേണമേ പീഡകളനവധിയേറ്റവരാം സഹദേന്മാർമോദ്യാനന്മാർ എന്നിവർ സഹിതം സ്തുതി പാടാൻ ഞങ്ങൾ കർഹൃദയേ ഗേണമേ ശ്രേഷ്ഠന്മാർ ബെസേലിയോസ് ഗ്രിഗോറിയോസ് ഇവർ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾ ണക്കാതോ രഞ്ജതി മതികൾ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ
ദൈവമായോട് സദൃശനായ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടോടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു അവൻ മച്ചയായവളെ മക്കളുടെ മംഗൾ സന്തോഷമുള്ള മാതാവിഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോണം യാചിക്കണം ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും സദാസമയത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ദൈവമേടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ മറക്കുമോർ ചെറിയവനായി തീർന്ന വലിയവനും ചെറിയവളായ കന്യകി വലുതാക്കിയവനും മനുഷ്യനായി തീർന്ന ദൈവവും മനുഷ്യരെ രക്ഷിച്ചവനും വിനീതപ്പെട്ട ഉന്നതനും വിനീതരെ ഉയർത്തി ഉന്നതപ്പെടുത്തുകയും ചെയ്തവനുമായ തനിക്ക് സ്തുതിയും തനികേ ദൈവമാതാവിൻ്റെയും ജനന പെരുന്നാളിൻ്റെ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ഭഗവാനും ആരാധനയും യോഗ്യമാകുന്നു മറക്കുമോർ ഉൽഗുരിയോ മറക്കുമോർ പുകഴ്ചകളാലും പരിശുദ്ധാത്മാവിലുള്ള പെരുന്നാൾ ആഘോഷത്താലും സൗഭാഗ്യവതിയും ദൈവമാതാവുമായ കന്യക മറിയാമിനെ ഞങ്ങൾ പ്രശംസിക്കുന്നു തന്റെ വെടിപ്പുള്ള അമടിയിൽ നിന്ന് ഉദിച്ച ശിശുവിനോട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവളോടുള്ള അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു കർത്താവേ നിന്റെ മാതാവിന്റെ പ്രാർത്ഥനകളാൽ ഭൂമിയിൽ നിന്നും മദ്രനിവാസികളിൽ നിന്നും കോപത്തിന്റെ വടികളെയും എല്ലാ കലഹങ്ങളെയും കടത്തിക്കളയണമേ ഞങ്ങളിൽ നിന്ന് വാളിനെയും അടിമത്തത്തെയും ക്ഷാമത്തെയും വസന്തയെയും നീക്കണമേ ഞങ്ങളുടെ ബലഹീനതയോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ദരിദ്രാവസ്ഥയെ സഹായിക്കണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞ് നിന്റെ അടുക്കൽ എത്തിച്ചേർന്ന വിശ്വാസികളായ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കണമേ അവരോട് നിച്ച് നിരക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്രോഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ഞങ്ങൾ യോഗ്യരാക്കി തീർക്കണമേ
Sarvasrayavum
വഴിയുമിടങ്ങിയത് സ്വർഗപുരിക്കുള്ള മാർഗമതയാനം ചെയ്യുവോ നുൽസുഖനായാനം ചെയ്യുക അൽപാലസ്യ മൂലമിത പിഴവഴി അവനെ നയിക്കുന്നു ശ്രേഷ്ഠത ലാമവതം ചെയ്യും ക്ലേശ സമ്പൂർണ മാമേ ലോകത്തിൽ നിന്നു മകന്നവരെ ദുരിതം തീണ്ട ലോകത്തിൽ ദൂതരുമൊന്നിച്ചാക്കണമേ രക്ഷകനായ മശീഹായേ അബ്രഹാമിൻ മടയിലവ രന്നേക്കും വിശ്രമമേൽക്കണമേ മുറിയോറാകിന്മേലേരുവാതാറേ സർവവിധ ഭംഗികളുടെയും ഉത്കൃഷ്ടതയാൽ കൃപ മൂലം ദൈവത്തിന് മാതാവായി തീർന്ന അവിവാഹിതയായ മണവാട്ടിയായ കന്യകയെ കാലാന്ത്യത്തിൽ നിന്നിൽ നിന്ന് ജനിച്ച പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ പരിമള ധൂപത്തോടൊന്നിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുസന്നിധിയിലേക്ക് പ്രവേശിച്ച് കൈക്കൊള്ളപ്പെടുമാറാകണമേ. തൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ വലതുഭാഗത്ത് ഞങ്ങളെ നിർത്തുകയും മുഖപ്രസാദത്തോടുകൂടി തനിക്ക് തന്നെ തനിക്കും തൻ്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വമുക്കുല സുബാൻ ലവൽമേ ത്രിജുമതികൾ കെരുളിൽ പ്രഭയുളവായി കർത്താവേ പ്രഭയുടെ ഉദയത്തിൽ സോദരികൾ അനിശം നിന്നെ പ്രണമിക്കും പന്തൽ വെള്ളത്തിന്മീതെ തട്ടുകൾ വെള്ളത്തെ താങ്ങി മധ്യയായ റിങ്ങനയാ മിഴിയട നേരത്തിൽ മണിയറ നിർമ്മിച്ചോൻ സോത്യൻ ഓലം വാദാമുൽ ഓലം ഉൽമീനാമേ നിർമ്മലസോനുവിന് അയച്ചോനാം ആതാദൻ സ്തുത്യ ശുദ്ധ നിർമ്മലമാ മുദര തിങ്കൾ താ നിറങ്ങി വസിച്ചു വിശുദ്ധമായി അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ ദൻപിതു സുതരാക്കി റൂഹായോട് ബന്ധിച്ചിടാൻ ജാഗരണ അഗ്നിമയൻ ദൂതൻ മറിയാമിൻ സവിദേവൻ ദൈവം ചൊന്നു കൃപയുടെ നിധിയ സമാധാനം ഭൂപാലയമി സമാധാനം ദരിദ്രത നീക്കപ്പെട്ടവളെ ധനി നിന്നുതരെ പാർക്കുന്നു ജാതികളുടെ പശി മാറ്റിയിട ദൈവസുതമാതാവായി തീർന്ന മറിയാമേ ഭാഗ്യം ശ്രേഷ്ഠവണി കിറങ്ങി വസിച്ചുള്ള
ലലംകൃതപടവേദേശോസ്തി അരജാലയമേ ദേ ഭാഗ്യം വാനവശില്പിയ നീ പേറി നിൻവ്രതഹാനി ഭവിച്ചില്ല പുനരഭി നിർമ്മല നീ അമ്മേ നിൻസുതനോ വന്യൻ തന്നെ ചുന്ദേശോ ശിഷ്യഗണത്തോടായി സത്യപ്രകാശം ഞാൻ തന്നെ പ്രബദനിൽ നടകൊള്ളുന്നോരെ ഇരുളധികാരം ചെയ്യില്ല കർത്തൃപ്രഭയിൽ നടന്നോരാ ശ്ലേഹഗണത്തിനഗോഭാഗ്യം ഭൂമിയിലെല്ലാ ഭാഗത്തും അവരുടെ സ്മരണ മുഴങ്ങുന്നു ആ പ്രാർത്ഥന ഞങ്ങൾക്കഭയം ജീവവഴി മൃതിപന്താവേ നീ ഇരുവഴികൾ സഹദേർ കണ്ടു നവജീവൻ പ്രാപിച്ചിടാന ഇടുങ്ങിയ വഴിയവർ കാംക്ഷിച്ചു സാത്താനോടവരടരാടി അവനെ ജയിച്ചവർ ചൊല്ലുന്നു ദൈവനാമം ബഹുമാന്യം ആരാധകർക്കതു മാർഗദർശി ഭരണസമർത്ഥാനീ വന്നീടുകരമ്യാശയനീപ്പോൽ സഭയിനടിസ്ഥാനം സർവവിധം പോലുസ്തുല്യം നിബിയർക്കുത്തമസോദരനെ ശ്ലേഹർഗണത്തിൽ പെട്ടോലെ ഏലിയാ പോൽ വൈരാഗി യോഗാനോ നിവസന്യാസി നിന്നെ വരിച്ചൊരു സബധന്യ കുസുമൊറിയോ റാഹിന്മാലായി ഭക്തികളും പാപികളിൽ നിന്നും കരുണയെ വെടിയാത്തൊരു നാദ അരിശവടി ശിക്ഷകളെല്ലാം നീ മനസ്സലിവാലയ കേട്ടണമേ കഷ്ടസമർത്തമാസങ്ങൾ വത്സരമിവയേ താനാദ ശ്രേഷ്ഠ ശ്ലീബാരൂപത മാറ്റിയിടണം ദുഷ്ടനേ കൃപയെ ഞങ്ങൾ സ്തുതിപ്പാനായി കർത്താവേ ഹല്ലേലൂയായും നിർത്തരുതേ ഞാൻ നിൻ സ്തുതിയോ വിധി നീതി മൂലം ചെയ്യരുതേ ഞാൻ ഗടമുള്ളവനാകുന്നേ എൻഗടമെല്ലാം ചോദിച്ചാൽ എന്നവകാശം തീ നരകം ജീവനെ നിന്നേൻ കണ്ടതനാം മൗനം പോകിടുമർദ്ദിപ്പാൻ എൻഗടമെല്ലാം നീക്കൻപാ വാങ്ങിപ്പോയ പിതൃക്കൾക്കും ദാക്കൾക്കും നൽകാശ്വാസം നിന്നാരാധകരെ നിൻ പരിശു തന്മാർ സംഗത്തിൽ ചേർക്ക നീ സിംഹാസനമേറിട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോ ഞങ്ങളുടെ മൃതദയ കാണണമേ നിന്മാഹാത്മ്യമുദിക്കുമ്പോ ോട് രാജമകൾ ഹാലേ ലോയ്യായോ ഹാലേ
ലോയ നിൻ വലഭാഗേ രാജഭാമിനിയും മക്കളിലപ്പൻ കൃപ ചെയ്വതു പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പാർക്കുമോലം വാദാമുൽവോലം വൽവീരാമേ സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തൻ മാതാവേന്നതയും മഹിമാമുടി സഹദേന്മാർക്ക് ബ്രദര് കരുണയുമുണ്ടാക സൗമിംഗാലോമോഗ്രീയൽ മൂലം മേലിന്യ മറിയാമിനുതൽ പേട്ടു ഈ പൂണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാദന്നിൻ കൂടെ തന്നുദയം നിന്നിൽ ബാർക്കുമോർ ശ്ലോമോ തന്നിവിയേന്മാർക്കും ശ്ലോമോ തൻ സ്ലീഹേന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാദങ്ങൾ കൂറേറും സഹദേന്മാർക്കും ശ്ലോമോ തന്മാക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മെൻവോലം വാദാ മെൻവോലം വൽ മീനാമീ നാം ദൈവസുതന്മാരാവ നായുഷ്കാലത്തിൽ ചൊല്ലി തന്നാതാദരയോർക്കേണം ദയവാന്മാർ പുണ്യ പേട്ടോ രോഗമവർക്കാശ സംസർഗേ പുത്രൻ ദൈവം മൊറിയോറാഹി മേലൈനുവാദാരെ മാതൃവിശുദ്ധരുടോർമയിൽ ഞങ്ങളെ ചേർത്തിടേണമേ തൽ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾ കുംവിഗതർക്കും ദൃശ്യമായി മോശജമച്ച പേടകമാമേ നിന്നുടെ രൂപം കാട്ടിടുകയാൽ ഭാഗ്യം തായേ ലിഖിത കൽപ്പലകൾ സത്യമായി നിന്നിലല്ലോ ജീവാഹാരം തുഷ്ടിപൂർവം വാങ്ങിപ്പോയവർക്കും ഭാഗ്യം നീരദാർത്ഥം പുത്രഗാത്ര ഇടിക്കുന്നോന്റെ ശാബ്ദശ്രേവിണാൽ വിഗതരുയർക്കോ എതിരേൽപ്പീനായി ദാവീദിന്റെ മകളിൽ നിന്നും ജലമേറ്റോനെ നീന്തയ നിന്റെ ഇടവകയിന്മേൽ വർഷിച്ചാലും ശുതന്നി ബലവാനെ കൂറിയേലായിസോ ശുതന്നി മൃതിഹീന ക്രൂശേറ്റു വീണ്ടവനെ ശുതന്നി ആലോഹോ ശുതന്നി ബലവാനെ
പ്രതിഹീന ക്രൂശേറ്റു വീണ്ടവനെ ശുദ്ധൻ നീ ആലോഹോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ കുറിയേലായിസോ ശുദ്ധൻ നീ മൃദുഹീന ക്രൂശേറ്റു വീണ്ടവനെ കർത്താവേ ജയകാരുണ്യം ഹല്ലേലൂയ കർത്താവേ ചെയ് കൃപയാലേ കുറിയേലായിസോ കർത്താവേ പ്രാർത്ഥന പരികർമ്മങ്ങൾ കൈകൊണ്ടും ചെയ്കാരുണ്യ സ്തുത്യന്നിയാലോഹോ ഹല്ലേലൂയ സ്തുത്യന്നി സൃഷ്ടാവേ കുറിയേലായിസോ സ്തുത്യന്നി പാപികൾ കൃപ ചെയ്യും മശിഹ രാജാവേ ബാരക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാവണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം നിങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷ ലൈംഗികളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചണമേ എന്തുകൊണ്ടെന്ന രാജ്യം ശക്തിയും മൗത്തും ദൈവമേ നീ പരിശുദ്ധനാകുന്നു കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദൃഷ്ടസ്വർഗ്ഗത്തെ പോലെ ഭൂമിയിൽ ആകണമേ ഞങ്ങൾക്ക് സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നുരവലമായ കർത്താവിശ്വസിക്കുക വാഴ്ത്തപ്പെട്ടവനാകുന്നു ശ്രീതോളെ ഓർത്തറിയമേ തമരാനമ്മയും പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തിലും ദൈവത്തെ ജനനി മാറിയാമേ വാഴ്ത്തപ്പെട്ടവളെ ഭാഗ്യം ദൈവത്തെ കുഞ്ഞാടായോനെ നീ മടിൽ താരോലീച്ചു തന്നുജ്വലമാം രേഷ്മികള നിന്നെ ഉപദ്രവമേശാതെ ശക്തൻ താങ്ങി ക്രൂപരത് സംസ്ഥിതി ചെയ്തിടുന്നോനെ എന്തിയ മാതാവല്ലോ നീ ബാർക്കുമോ അത്ഭുതമായി സൽഫലമേകിയോരാ ശ്യമദേകിയേ സ്ഥിരാ
നിന്നുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ നീ പ്രാർത്ഥന നാദൻ കേട്ട് പുണ്യം നൽകും ആർദ്രത നീരവേ ദയനിധിയോടായി ദയാർത്ഥിക്കാം ദയചോദിക്കാം നാത്മാക്കൾ സ്മയപൂർവം മറിയാം ചരിതം ഞാനൊരു ചെയ്യാം ഏതൊരു മാന്യ സ്ഥാനത്തേറി മൺമയപൂത്രീകളുടെ നീകളെ കൃപയാൽ സുതനെ താഴ്ത്തിട്ടേവം പരജനനീത്വം നൽകാനായി പ്രീതി പേട്ടാൾ ശാന്തസഹിതം അല്ലാതെ വിടെ എന്നോട് വാസം ജാതരിലേറ്റം താഴ്ന്നവളിൽ താൻ ഇറങ്ങി പാർത്തു നാഗരിലേവൻ മറിയാമേ പോ താഴ്ന്നിട്ടുണ്ട് അവളുടെ തുല്യം ഉന്നത പദവിമാരാർജിച്ചു ഉണർമാസം നിന്നെ വഹിച്ച ജനനിയെ ഓർത്ത് ക്രോധേണ്ടി ഞങ്ങളെ നിന്നു നീക്കുക Lord, have mercy upon us. Lord, accept our praise and worship and have mercy upon us. Glory be to thee, O God. Glory be to thee, O Creator. Glory be to thee, O Christ the King, who has produced us thy servants by our Lord. Our Father, what in heaven? Hallowed be thy name. Thy kingdom come. Thou be done on earth as it is in heaven. Give us this day our daily bread. Forgive us our trespasses, as we forgive those who trespass against us. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power, and the glory. മറക്കുമോർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മണ്ണനാഥനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മണ്ണനാഥനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മണ്ണനാഥനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശ്രുതിയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്രുഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഭൂമിയിലോടണമേ ആശുളപ്പണമേ ഞങ്ങളുടെ കാരുടെയും ക്ഷമിച്ച പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ ഇനിയോ ദുഷ്ടം നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നമ്മുടെ നീ സ്ത്രീകളെ വാഴ്ത്തപ്പെടുന്നു നിന്റെ ഉദരവലമായ കർത്താവിശ്വസിയ വാഴ്ത്തപ്പെടാനാകുന്നു ചിന്തകളി വർദ്ധനമേ തമ്പുരാന്റെ അമ്മേ പാപികളാടിയങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തിനും ദൈവം നിന്റെ ആണ്ടപേക്ഷിച്ചുകൊണ്ടാണ് മേ അമ്മേ ഊഷജമച്ച
സാക്ഷ്യപ്പെട്ടകമേ മറിയാമേ സ്ലോമോ ജീവജലത്തെ മുൻകുറിയായി കാട്ടിയ ശോശപ്പാസ്ലോമോ ഈശായി നന്ദന രാം ദാവീ ദോദിയ പുണ്യപുരി സ്ലോമോ നിന്മടിയിൽ ദൈവമുനി ചെല്ലോ പറയുമോ ശ്രീഭാവികള സഹദേന്മാർ ചെന്നു വാണർച്ചേതിതരായി ചില ചിലര നീരാദ്യം കണ്ടു ദുഷ്ടൻ ദർശി ചാട്ടേട്ടു മടിമൂണ്ടിൽ അവരും പോരിൽ പുണ്യം നൽകണമവ്യാജനയോ മെൻവോനം വാദാ മെൻവോനം വീരാമേ ദേവിമരർഗായ് വേശയൊരുക്കിയതിൽ ശുദ്ധ തനുരുദിരങ്ങളശിച്ചോരെ യോഗ്യന്മാരാക്കിയിടണമേ നിന്നെ ഏറ്റു പറഞ്ഞവരെ താദസമീപം നീ തന്നെ ഏൽക്കണമേ നിന്നെ മരിച്ചവരെ മാതാഗാദീശന്മാർദൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യോ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥനയാത്മാക്കൾക്ക ിയന്മാർ സ്ലീഹന്മാർ സഹദേന്മാരെ ഞങ്ങൾക്കായ് കൃപയാജീപ്പേ എല്ലാരും നിൻ ശരണത്താൽ മൃതരാം ഭാദ്രപിതൃക്കൾ മേലാനന്ദ പനി നീർന്നി വീഴ്ത്തേണ മാതൃസ്മരണയുയർത്തി സിദ്ധരേറ്റി മൃതരെ വാഴ്ത്തിടുന്നവന ഈ സ്തോത്രം മാതാകാദീശന്മാർ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോ നിധിപ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവിദുരാജൻ തന്നാവാൻ പരിശുദ്ധൻ റൂഹാപാടി ദീർഘശമാരി തലവനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും പറയ്ക്കുമോ ദീർഘശമാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ മോശ തന്റെ അമ്മായപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ യത്രോയുടെ ആടുകളെ മേയ്ക്കുകയായിരുന്നു അവൻ ആടുകളെ മുഴുവൻ മരുഭൂമിയിലേക്ക് നയിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം എത്തി മുൾപടർപ്പിനുള്ളിൽ തീജ്വാലയിൽ ദൈവത്തിൻ്റെ മാലാകാവിനെ കാണപ്പെട്ടു മുൾപടർപ്പി തീ കത്തിച്ചു കത്തുന്നുവെങ്കിലും അത് ദഹിച്ച് പോകുന്നില്ല എന്നവൻ കണ്ടു മോശ ദൈവത്തോട് പർവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ ജനത്തെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ തക്കോണം ഞാൻ ആരേ എന്ന് പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നീ ജനത്തെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചു എന്നതിൻ്റെ അടയാളമെന്ന് അവൻ പറഞ്ഞു മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവനെ നിങ്ങളുടെ പക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം എന്ന് ചോദിച്ചു അവൻ പറഞ്ഞത്
ആശറഹിയ നീ ഇസ്രായേൽ മക്കളുടെ പ്രകാരം പറയുക. ആഹിയ എന്നെ നിങ്ങൾക്കുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറവീൻ എന്ന് പറഞ്ഞു. ബാരക്കമോ യേശു നിൻ വെളിവാ കാണുന്നു, വെളിവീയടിയാരക്കില ധാരമതാ വെളിവും നീ കാന്ത്യാഞ്ഞങ്ങളെ നീ പാദൻ കതിരേശു സീക്കും പുണ്യനിധി പരിശുദ്ധ വേണ്ട കഷ്ടത ചിന്തയുമടിയ രീമൊഴിക്ക സൽക്രിയകൾക്കു മനം ശുദ്ധ്യ സന്നതി വരണി ബലിയും കൈ കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈ കൊണ്ട തൻപാലടിയാരെ കാത്ത മോചനമതിനാൽ നിന്മാതാവ് വിശുദ്ധന്മാരെന്നിവർ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ മേഘസുധ വചനമതാം രാജാദീശ നിന്നെ വാഴ്ത്തുന്ന സഹജമതാ കൃതി മാർഗം വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേ ഗാനാഗതനായി
വിമലത ശുചിയൻ നിവയുള്ള മഹിമാവിയൻ ദൈവജനത്രി കന്യകയമറിയാമീനം വേദമലി മായവനായി ഋഷിതനായ ഞങ്ങൾ തുടയോ രാമ ശിവ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ചു ീച്ചോടെ അമ്മരിമാവന തൃത്വേല സവിതാവോടൊക്കും ജീവനും ഭൂദിശ സഹിതം വന്നിതനെ പരിതീർത്തിതനെ കൃപ ചെയ്യണം ദൈവമേ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബൈ ബർക്കമോ സ്ലീഹാ ഡോലേ സുസിലേ
എന്റെ വാത്സല്യമുള്ളവരെയും നാം ഇപ്പോൾ ദൈവസന്താനങ്ങളാണ്. നാം എന്തായി തീരേണ്ടിയിരിക്കുന്നുവെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവൻ വെളിപ്പെടുമ്പോഴാകട്ടെ നാം അവനെ സദൃശരാകുമെന്നും യഥാസ്ഥിതി നാം അവനെ കാണുമെന്നും അറിയുന്നു. അവനിലെ പ്രത്യാശയുള്ളവനും അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ സ്വയം നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനാകട്ടെ അധർമ്മം ചെയ്യുന്നു. എന്തെന്നാൽ പാപമെല്ലാം അധർമ്മമാണ്. നമ്മുടെ പാപങ്ങളെ വഹിപ്പാൻ അവൻ പ്രത്യക്ഷപ്പെട്ടു എന്നും അവന് പാപമില്ലെന്നും നിങ്ങൾക്ക് അറിയാം. അവന് വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല. എൻ്റെ വാത്സല്യമുള്ളവരെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കരുത്. മശിഹ നീതിമാനായിരിക്കുന്ന പ്രകാരം നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാനായിരിക്കുന്നു. പാപം ചെയ്യുന്നവൻ സാത്താൻ എന്നുണ്ടായവനാണ്. എന്നാൽ സാത്താൻ ആദ്യം മുതലേ പാപിയാകുന്നു. സാത്താൻ്റെ പ്രവർത്തികളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൽ നിന്ന് ജനിച്ച യാതൊരുവനും പാപം ചെയ്യുന്നില്ല. എന്തെന്നാൽ അവനിലുള്ളത് അവിടുത്തെ ബീജമാകുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാകൊണ്ട് അവനെ പാപം ചെയ്യുവാൻ സാധ്യമല്ല. ഇതിനാ ദൈവസന്താനങ്ങൾ സാത്താൻ്റെ സന്താനങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു. നീതി പ്രവർത്തിക്കാതെയും സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ ഇരിക്കുന്ന യാതൊരുവനും ദൈവസംബന്ധിയല്ല. ആദ്യം മുതലേ നിങ്ങൾ കേട്ട കൽപ്പന തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതാകുന്നുവല്ലോ. ദുഷ്ടസംബന്ധിയും സ്വന്തം സഹോദരനെ കൊന്നവനുമായ കായനെ പോലെ ആകരുത്. എന്തു കാരണം കൊണ്ട് അവൻ സഹോദരനെ കൊന്നു? അവൻ്റെ പ്രവൃത്തി അനീതിപരങ്ങളും സഹോദരൻ്റെ പ്രവൃത്തികൾ നീതിപരങ്ങളുമായിരുന്നു കൊണ്ടല്ലയോ. എൻ്റെ സഹോദരങ്ങളെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടരുത്. മരണത്തെ വിട്ട് ജീവനിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് സഹോദരങ്ങളെ സ്നേഹിക്കുന്ന മൂലം നമുക്കറിയാം. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവർ മരണത്തിൽ വസിക്കുന്നു. സ്വന്തം സഹോദരനെ ദ്വേഷിക്കുന്നവനെല്ലാം കൊലപാതകിയാകുന്നു. കൊലപാതകിയായ ഒരുവനും നിത്യജീവനെ വസിപ്പാൻ സാധിക്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവൻ നമുക്ക് വേണ്ടി സ്വന്തം പ്രാണനെ അർപ്പിച്ചതിനാൽ നമ്മോടുള്ള അവൻ്റെ സ്നേഹം നമുക്ക് അറിയാം. നാമും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ അർപ്പിക്കേണ്ടതാകുന്നു. ഒരുവന് ലൗകിക സമ്പാദ്യം ഉണ്ടായിരിക്കുകയും സ്വന്തം സഹോദരനെ മുട്ടുള്ളതായി കാണുകയും അവൻ്റെ നേരെ ദയവ് കാണിക്കാതിരിക്കുകയും ചെയ്താൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ ഉണ്ടാകും? അമീൻ. ഹബീബായി ബറക്കുമോ. സ്നേഹ ധന്യൻ ചേവം നിങ്ങളെ ഞങ്ങളറിയിച്ചവൈ മെതിരായ ചൊല്ലവരെങ്കിലുമാതൂതൻ താനേക്കും സഭയൻ പലതരമുപദേശങ്ങളോ പാരി മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തവസാനിപ്പോ ായ പോലോ സ്ലീഹായ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും മഹായി ബാറക്കുമോ. സന്താനങ്ങൾ ജഡരക്തസമ്പത്തികളാകയാൽ അവനും അതുപോലെ അവയോട് തന്നെ സംബന്ധപ്പെട്ടു. അത് മരണാധികാരിയായ സാത്താനെ സ്വന്തം മരണത്താൽ നീക്കിക്കളയുവാനും ആയുഷ്കാലം മുഴുവൻ മരണഭയത്താൽ അടിമപ്പെട്ടിരുന്നവരെ മോചിപ്പിക്കാനുമായിരുന്നു. അവൻ മാലാഖമാരുടെ പ്രകൃതിയല്ല അബ്രാമിൻ്റെ സന്തതിയുടെ പ്രകൃതി അത്രയെ സ്വീകരിച്ചത്.
ആകയാൽ കാരുണ്യവാനും ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനുമായിരിക്കാനും ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനും തക്കവണ്ണം അവന് സകലത്തിലും സ്വന്തം സഹോദരങ്ങളോട് തുല്യനാകേണ്ടിയിരുന്നു. അവൻ കഷ്ടത അനുഭവിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ ശക്തിയുള്ളവനാണ്. ആമീനായി ബാറയ്ക്കുമോ. With calmness, reverence, and sober minds, let us give heed and listen to the gospel, living words of God, in the Holy Evangelion of our Lord Jesus Christ, that is read to us. Slomo legalgon. Evangelion gadi shod moran esmesio. Melsodhai alohodes baser men sulto kadisto maria holenden okane hoai vilakka kolathi aarumadane paathram konde moodugayum kattilne keele vekkuyo cheyyunnilla marichagatha varunavar velicham kaanendathine peedathin mel athra vekkunnathu വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളുവേൻ. ഉള്ളവന് പിന്നെ നൽകപ്പെടും, ഇല്ലാത്തവനില്ലെന്ന് ഉണ്ടെന്നവൻ വിചാരിക്കുന്നത് കൂടിയും എടുത്തു കളയും. അവൻ്റെ അമ്മയും സഹോദരന്മാരും അവൻ്റെ അടുക്കൽ വന്നു, പുരുഷാരനിമിത്തം അവനോടടുക്കുവാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുന്നുവെന്ന് ചിലർ അവനോട് അറിയിച്ചു. അവനവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രയെന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ പുരുഷാരത്തിൽ നിന്നൊരു സ്ത്രീ ഉച്ചത്തിൽ, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അവൻ അവളോട്, ദൈവവചനം കേട്ട് അതിനെ ആചരിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ എന്ന് പറഞ്ഞു. ഹോസൈനോ ലകുൽഖോ. നിന്നോർമ്മ അമ്മേ നിന്നോട് പ്രാർത്ഥന
തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായിടണമേ. സ്തമനഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പേഴ്ചയും പാഞ്ഞു പോകാതെ നല്ല ഉന്നതയും സദാസമയത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ദൈവമേ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ശൂന്യതയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് യഥാസ്ഥിതിയിലാക്കി തീർത്ത ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ വിലയേറിയ രക്തം മൂലം ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രാസ്വീകാരത്തിന് ഞങ്ങളെ നിയോഗിച്ച പ്രധാന ആചാര്യനുമായ കർത്താവിന് ദൈവീകമായി സ്തോത്രവിളി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഗുലഹോൻ യൗമോസുധായ ലവൽ മീൻ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധയസ്സുകളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു നമ്മുടെ കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അമ്മത്ര ദിവസമേ മഹസ്യോനോ കിൽഡഖിയോനോ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും അയച്ച് കളയണമേ. ഉത്തമനെ ദേവദോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്നവന് മഞ്ഞ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാദം പുരാനേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിനാശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ച കളയണമേ. കർത്താവേ, കോപാവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ.
സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുലസുബാൻ ലവൽ മേ. ആമേൻ. തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്ദ്യ പൂഴിയായിരുന്ന എന്നെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രൂപന്മാരുടെയും നിനക്ക് ഗാദീസ് പാടുന്നവരായ ശ്രോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാ ഈ അഗ്നിമയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി കൃപയും കരുണയും ഞാൻ യാചിക്കുന്നു. കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീവണ്ണാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ സ്മരണയിൽ നിന്ന് മായിച്ച് കളയരുതേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുമ്പാകെ സമ്മേളിക്കണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുർബാനയിൽ പ്രിയപ്പെട്ട് ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ ഇതിനെ നിർമ്മലമാക്കി അനശ്വരവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട്
നാം എല്ലാവരും നല്ലോണം നിന്ന് ഈ വന്യ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സൃഷ്ടിയല്ലാത്തനും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് യാചിക്കേണ്ടും സമയമിതാ മോചിക്കുന്ന നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം Yeah.
കർത്താവേ ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുലസുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തനും അവൻ അവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല കുണിക്കണം. ഞങ്ങളുടെ ഹൃദയമായുള്ളവേ നിലവിലുമായി തല കുണിക്കുന്നു. ഹൃദയേ നിന്റെ പരിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുലസുബാൻ ലവൽ മേരിക്കുമ്പോ സഹോദരങ്ങളെ നമ്മളോടും ഭംഗിയോടും പൈത്തോടും ഒടുക്കത്തോടും പിടിപ്പോടും വിശിച്ചോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നന്ദിഭക്തിയോടു കൂടി നിന്ന് ബഹുമാനപ്പെട്ട് ഈ വന്യമതാവിന്റെ കൈകളാൽ മുമ്പാകെ വായ്പെടുക്കണമെന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാന സൂക്ഷിക്കണം. എന്നതാ നമ്മളാർക്കും വേണ്ടി ജീവനുള്ള വിളിയ സ്വർഗത്തിൻ്റെയും ഉടനായ പിതാവാം ദൈവത്തിന് നിറപ്പിളും സമാധാനത്തിനും അനുകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും
പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് മെസ്സിയാതമ്പുരാൻ ഇരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവേ, പരിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോടും ഒരുമിച്ച് സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആദീശ് പാടി ഉച്ചത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് അതിശിൻ കോയനാൻ ഒമറീന പാപമില്ലാത്തവനായ താൻ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിപ്പാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ പരിശുദ്ധവും കളങ്കാരഹിതവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച ശേഷം സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ഖണ്ഡിച്ചു ബാറേ പരിശുദ്ധാസികന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരളി ചെയ്തു, ഇത് വാങ്ങി വശിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യാജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേ ദൽവോല മൊൽമേ. ഇപ്രകാരം തന്നെ താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു ബാറേ ഉക്കേ. പരിശുദ്ധ സ്നേഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവീൻ, എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്നതും പാപമോചനത്തിനും നിത്യാജീവനും വേണ്ടി നൽകപ്പെടുന്നതുമായ പുതിയ നിയമത്തിൻ്റേതായ എൻ്റെ രക്തമാകുന്നു. വൽഹായേ ദൽവോല ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവീൻ.
ഉദാമോ ദോസേനോ നിന്റെ സഭ നിന്റെ രക്ഷാകരമായ പരസ്യാ ശുശ്രൂഷ മുഴുവനായും എല്ലാവർക്കും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രമജനകമായ പുനരാഗമനത്തെ മനസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുന്നു. ഭീതയ്ക്കാ മുക്കിലാമ്പോ കാതമറോ ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ പൊരിഞ്ഞ് ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന നാഴിക അത്ര ഭയങ്കരവും ഈ സമയം അത്ര പരിമിക്കത്തകമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. എന്നോട് തരമല്ല ചെയ്യണമേ കർത്താവേ, എന്നോട് തരമല്ല ചെയ്യണമേ കർത്താവേ, എന്നോട് തരമല്ല ചെയ്ത ദേവദോന്നി എന്റെ മേൽ കരുണ ചെയ്യണമേ. ഐക്യാനോത് കാതും പാറേ കലഹമാനോ സഹൽവേ പകരോ ദംശിയാലോ നീല ലമസോദോസോനോ ശകലെ ഗർമോ നീലേ ദംശിയാലോ നീല തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധങ്ങളാക്കി തീർക്കണമേ. ഞങ്ങൾ നിത്യദൈവനവകാശികളായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വപുകുല സുബാൻ ലവൽ മീ ബാരിക് മോർ ലസ് പ്രപസീസ് ലോർഡ് ഗോഡ് അറ്റ് ദിസ് ഗ്രേറ്റ് സേക്രഡ് മോമെന്റ് ഫോർ ദി സ്പിരിച്വൽ ഫാദേഴ്സ് ആൻഡ് റൂളേഴ്സ്.
who will appoint his life to shepherd and governor the Holy Church of God in the four corners of earth, our holy and reverend blessed Patriarch of Father Mark Ignatius Ephraim II, our Zolgar Catholicos of Father Basilius Thomas I, and a Bishop of Father Mark Titus and Morsivanios, who are by God, along with those bishops and spiritual fathers, really truly faithful, let us beseech the Lord. കർത്താവെ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ വാർദ്ധക്യവും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വപുക്കുല സുബാൻ ലവൽ മേ. Again, we call to remembrance, O Lord, all our brethren, the faithful and true Christians, who have bidden us and requested us, humbly and feeble, though we be, to remember them on this occasion at this time. We pray thee, Lord God Almighty, on behalf of all those who are fallen all kinds of hard trials, and taking refuge in thee, that they may soon be delivered and visited by thee, and on behalf of this congregation preserved by God, in the unity and prosperity of all our faithful members, that they may continue in virtue, let us beseech the Lord. ശബ്ദം കേൾക്കണമേ. നിന്റെ സഭ നനക്കണയ്ക്കുന്ന കാഴ്ചകളെയും ആദ്യ ഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോബാൻ ലവൽമേ.
faithful and truly Christian rulers who have established and confirmed in the true faith the churches and the monasteries of God in the four quarters of the earth, let us pray to the Lord for the whole Christian community, the clergy, and the faithful people, that they may continue in virtue. Let us beseech the Lord. ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ Barak more. Again we commemorate her who is worthy of being called blessed and extolled of all the generations of the earth. Holy, glorious and blessed, ever virgin and blissful, Mary, the Mother of God. Along with her, let us remember also the prophets and the apostles, the preachers and the evangelists, the martyrs and the confessors, the blessed Saint John the Baptist, the forerunner of his master, and the illustrious Saint Stephen, chief of the deacons and the first of the martyrs, and the exalted Saint Peter and Saint Paul, chief among the apostles, and Saint Thomas, our patron saint. Let us remember at the same time the whole company of all the saints, both men and women. May their prayers be to us a refuge. Let us beseech the Lord. കർത്താവെ നിന്റെ വിശുദ്ധന്മാരുടെ വർഷങ്ങളിൽ ഞങ്ങളെ മറക്കണമേ. അവരുടെ ഗണങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ഞങ്ങൾ അവരോടൊരുമിച്ച് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ഉപകുലസുബാൻ ലവൽ മേ. ബാർക്മോർ സ്ലൈഗും കുറ്റമില്ലാത്ത വിശ്വാസ പാലിച്ച് കൽപ്പിച്ചിരുന്നവരായി ശുദ്ധിമാന്മാർ ശുദ്ധോടുകൊണ്ടുകൂടി നിന്ന് പ്രാപിച്ച് വിസ്തരിക്കുന്നവരെയും നിക്കായാലും ക്രിസ്തനോ ഫെലോസിലെ വികസിപ്പിച്ചുണ്ടായി പുണ്യപ്പെടുകയും പരിസരമായ മൂന്ന് പുതുസുകളെയും അവയിലുണ്ടായിരുന്ന നിതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനം ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷനെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ കോപും യജ്ഞാത്തോസും ക്ലീമസുന്ധുവനാസ്യാസ്യോസും യൂലിയോസും ബെസലിയോസും ഗ്രിഗോറിയോസും തിയസ്കൊറോത്തും തീമോത്തിയോസും പീലക്സിനോസും അന്തിമോസും യുവാനിയോസും വചനമായ ദൈവശരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് ശിംഷയുടെ മനസ്സുകർഷ സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനോനുതകുരുമായ പ്രസ്ഥനായ മോർക്കുറിയിലോസും സുറിയാനക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധപ്പെടുന്ന വിവേകളവായും തോണും അൽപ്പാനും പുഷ്പകൊടു നിറഞ്ഞ മേച്ചൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമെന്നാവല്ലപ്പോഴും പ്രസംഗിച്ചോടെ പാതക്കീസ്മോസേവറിയോസും സത്യവിശ്വാസമാനും പരിശുദ്ധമായ ഞങ്ങളുടെ ഭാവമോറിയാക്കോ പ്രധാനായും മോർ അപ്രിമോറിയാക്കോ സഹാക്കുമോർ ബാലായും ദുഃഖിതന്മ തലവനായ മോർ ബർസോമോയും മോർ സമൂഹം ദുർസനോയും തെരഞ്ഞെടുക്കുമോർ ബഹായം മോറാൻമോ ഇഗ്നാത്യോസലിയാസ്ത്രീൻ പാത്രകീസും മോർ ബെസലിയോസൽദോമഫ്രീനായും മലങ്കരയിലെ മോർഗി ഗോറിയോസും മോർഗി ഗോറിയോസ് അബ്ദുജലി ബാബായും സ്ലീ ബാബോർസ് ബാബായും പോലോസ് തനോസ്തിനുവിനെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂളതും കുറ്റമില്ലാത്ത വിശ്വാസ പാലിച്ച് കലിച്ചതവരായി ഇവരുടെ മുമ്പവരുടെ കൂടെ ഇവരുടെ പിമ്പുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള
സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ ഭാഗ്യകരമാമിതം നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Morn and gain remember the faithful departed ones who has passed in love and true faith from this holy sanctuary, from this church, or from this place, from all places and regions, those who fall asleep and at rest, and attain to thee, O God the Father, the Lord of whispers of all the flesh. Let us pray, beseech Christ our God, receive from the spirits and their souls, that he may accord abundant mercies, account the remission of debts, and the forgiveness of sin, and make both attain his heavenly kingdom. Let us cry aloud, say three times, Kyrie eleison. Kyrie eleison. Kyrie eleison. Kyrie eleison. Kartave, vishwasikalaya njangalude vaangipoyavarude thettukal നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരത്തോടെ ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായ മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങളും അവരും അവനെ തന്നെ ശരണപ്പെടുന്നു. മനസ്സോടും വിമത മനസ്സോടെ പാപം ക്ഷമിക്കേ. ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കിക്കളയണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധ റുഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് ആസ്വദിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹാം ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hare Krishna.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായകളും അധരങ്ങളും തുറക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എപ്പോഴും ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായവും തുണയും പരീക്ഷകളിൽ നിന്നുള്ള കാവൽക്കാരനും രക്ഷകനുമായിരിക്കണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെയും നിന്റെ ഏകപുത്രൻ്റെയും നിന്റെ പരിശുദ്ധ റൂഹായുധമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അണക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിനു മുമ്പ് വീണ്ടും കണിയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുണിക്കണം.
ദൃശ്യമായ വലത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പാപത്തിൻ്റെ സകല പൈശാച്യ ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കി തീർത്ത് നിന്റെ ഏകപുത്രൻ്റെ ശരീര രക്തങ്ങളിൽ വെടിപ്പോടെ സംബന്ധിക്കുവാൻ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവം അനാദിന്യവും അന്ത്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാറക്കുമോർ ഭയത്തോടും വരയിലോടും കൂടെ നാം സൂക്ഷിക്കണം. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നിന്നാൾ സ്തുതിയോടു രാജമകൾ ആലേ ലോയ്യൗഹാലേ ലോയ്യ നിൻവലഭാഗേ രാജഭാമിനിയും സൗമൻകാലുറിയാമിൻ സ്മരണം വരദായകമാകാൻ പ്രാർത്ഥന ജങ്ങൾ ആത്മാവിനു കോട്ടാ
കാവേശ ദൈവ പ്രസവേത്രീ കന്യക മറിയാമേ നുയരുന്നോയാറിൽ സുഖപരിമളോപ അതിനുള്ള പ്രത്യേകമായ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുക. കാരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങൾ ലജ്ജിക്കാതിരിപ്പാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. നിന്റെ കരുണയാൽ സകല പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് വീണ്ടെടുക്കപ്പെടുമാറാകണമേ. നീ ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കുറ്റങ്ങളെയും കുറവുകളെയും ഓർക്കരുതേ. എന്നാലോ നിനക്ക് പതിവുള്ള പ്രകാരം കരുണയാലും ദയവാലും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യ മറിയാമിന് തിരുസന്നതിയിൽ അപേക്ഷയും മുഖപ്രസാദവും ഉള്ളതിനാൽ അവളുടെ പ്രാർത്ഥനയാൽ നല്ലവനെ ദൈവതോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവാം ദൈവത്തിന്റെ ദൃഷ്ടപ്രകാരം ആകാശം ചായച്ചിറങ്ങി വന്ന വചനമാം ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട് വാഴ്ത്തപ്പെട്ട മാതാവേ, ഇപ്പോൾ നിന്റെ സന്നദ്ധയിൽ സത്യവിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ നിന്റെ ഏകജാതന്റെ സന്നദ്ധയിൽ സമർപ്പിക്കണമേ. നിന്റെ മഹത്വമേറിയ മധ്യസ്ഥ പ്രാർത്ഥനയാൽ സകല ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെ ശ്രീഭണ്ഡാരവും തന്നോട് അപേക്ഷിക്കുന്നവരെ അപേക്ഷിക്കാത്തവളുമായ മാതാവേ, വരുവാനിരിക്കുന്ന സകല പ്രതികാരങ്ങളിൽ നിന്നും കോപപടികളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ വിസ്താരവും ആശ്രയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയും എടുക്കരുതേ. നിന്റെ ഏകജാതനോടുള്ള യാചന മുഖാന്തരമായി ഞങ്ങളുടെ ദുർബലതകൾ താങ്ങപ്പെടണമേ. ഞങ്ങളുടെ രോഗികൾ സൗഖ്യമാകണമേ. ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടണമേ. ഞങ്ങളുടെ കരകളെ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കണമേ. ഞങ്ങളുടെ ജീവിതപാതകളെ ശരിപ്പെടുത്തണമേ. ഞങ്ങളുടെ നടപടികൾ കുറ്റം കൂടാത്തതായി തീരണമേ. ഞങ്ങളുടെ ആശ്രയവും വഴിയുമായ ദൈവമാതാവേ, നിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങണമേ. ഞങ്ങളുടെ യൗവനക്കാരിവരെ ഭാഗ്യയോടെ സംരക്ഷിച്ചുകൊള്ളണമേ. ശിശുക്കൾ ആരോഗ്യത്തിലും ദൈവഭയത്തിലും വളർത്തപ്പെടണമേ. സമീപസ്ഥരെ കാത്തുകൊള്ളണമേ.
ദൂരസ്ഥരെ സമാധാനത്തോടെ തിരികെ വരുത്തണമേ. പരിശുദ്ധ ദൈവമാതാവേ, ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും സാത്താന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. ദുഷ്ടൻ മനുഷ്യരുടെയും ദുഷ്ടചിന്തകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുർമതികളും ദുരാഗ്രഹികളുമായ അധികാരികളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദുഷ്ടന്മാരുടെയും തന്ത്രപരമായ സമീപനങ്ങളിൽ നിന്നും വഞ്ചകരുടെ ഒളിയമ്പുകളിൽ നിന്നും കെണികൾ മറച്ചു വെച്ചുള്ള ശുശ്രൂഷക്കാരുടെ കൈകളിൽ നിന്നും അധർമ്മത്തിലേക്ക് നയിക്കുന്ന പിശാചി പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, നിന്റെ പ്രാർത്ഥനകളാൽ ദുർമോഹങ്ങളിൽ നിന്നും അശുദ്ധമായ വികാരങ്ങളിൽ നിന്നും തിന്മപ്പെട്ട പ്രവൃത്തികളിൽ നിന്നും ഞങ്ങൾ കാത്തുരക്ഷിക്കപ്പെടണമേ. മാതാവേ, നിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ സമാധാനപരമായ നിത്യജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്ന സകലവിധ പൈശാചിക വ്യാപാരങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമേ. സന്താന സൗഭാഗ്യമില്ലാതെ നിത്യദുഃഖത്തിൽ കഴിയുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകി സന്തോഷിപ്പിക്കണമേ. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരെ കരുണയോടെ പോഷിപ്പിച്ച് സംതൃപ്തരാക്കണമേ. മനസ്സ്വസ്ഥ നശിച്ച് നിരാശപ്പെട്ടു കഴിയുന്നവർക്ക് പ്രത്യാശയും മനസ്സമാധാനവും നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, എന്ന് പ്രത്യേകാൽ ഈ അപേക്ഷ സമർപ്പിക്കുകയും പ്രത്യാശയോടെ നിന്റെ മഹാപരിശുദ്ധ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ നിന്റെ മക്കളെ പ്രത്യേകമായ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും യോഗ്യരാക്കണമേ. ഇവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്തി കൊടുക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട് വാഴ്ത്തപ്പെട്ട മാതാവേ, സീനായ് മലയിൽ വെച്ച് മൂശ ദീർഘരക്ഷയ്ക്ക് എരുതിയിൽ എരിയാതെ നിൽക്കുന്നതായി ദർശിച്ചു മുൾപ്പെടർപ്പ് ഏതൊന്നിന്റെ ദിവ്യ ദൃഷ്ടാന്തമായവനെ കാണപ്പെട്ടുവോ? ആനാദിന്ദനായവനിറങ്ങി വസിച്ച് കന്യാവൃത മുതിർക്കി ഭംഗം വരാതെ ദൈവത്തെ പ്രസവിക്കുമെന്ന കന്യകമാരിൽ കന്യകയായ വിശുദ്ധ ദൈവമാതാവേ, സ്വർഗത്തിന്റെ വാതിലും യാക്കോബിന്റെ കൂടാരവും ദാവീദിന്റെ ഗോപുരവും ജ്ഞാനത്തിന്റെ സിംഹാസനമായി അറിയപ്പെടുന്ന മഹാപതിവ്രതയായ മാതാവേ, തുറക്കപ്പെടാത്ത വാതിൽ നിന്ന് തിരുദർശി ആരെ ദർശിച്ചു പറഞ്ഞുവോ? ആ കന്യകമാരിൽ കന്യകയായ വിശുദ്ധ ദൈവമാതാവേ, പിതാവാം ദൈവത്തിന്റെ ഇഷ്ടപുത്രിയും ദൈവത്തിന്റെ ആലയവും പരിശുദ്ധാതൃത്വത്തിന്റെ ശോഭയുള്ള ശൂശാന പുഷ്പവുമായ അനുഗ്രഹീത മാതാവേ, രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേത സ്ഥലവും മനംതകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയ റാണിയും ആശ്രയവുമായ മാതാവേ, അകപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസവും വീണുപോയവരുടെ പ്രത്യാശയും മരിച്ചുപോയവരുടെയും ജീവനുള്ളവരുടെയും ശരണവും പ്രത്യാശയുമായ മാതാവേ, ശിശുക്കളുടെ സംരക്ഷകയും യുവതിവാക്കന്മാരുടെ പ്രത്യാശയും വൃദ്ധജനങ്ങളുടെ ആലംബവും വിധവകളുടെ ശരണവും അനാഥരുടെ കേന്ദ്രവുമായ മാതാവേ, ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വ വ്യാപാരങ്ങൾ തെളിയിക്കുന്നവരും തന്റെ സകല വാനകോളങ്ങളെയും തന്റെ പാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീരം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വൻമഴയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനുമായ ശ്രീതമ്പുരാനെയും നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ. മറക്കുമോർ നവട്ടസിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് ഏറ്റു ചൊല്ലണം. ജനമൂലം പൈശാചികം
ആകാശം ഭൂമിയെ സൃഷ്ടിച്ച ദൈവമാർത്ഥാവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായി തീരുമാറാകട്ടെ. ആത്മീയമായി മധ്യസ്ഥ പ്രാർത്ഥനയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമാർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ മൂലം നിങ്ങളുടെ സകല ആവശ്യങ്ങളും സകല കാര്യങ്ങളും ദൈവമായർത്താവ് നിങ്ങൾക്ക് നിവർത്തിച്ചു തരുമാറാകട്ടെ. കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ഭയങ്കരമായതിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാറാകണമേ. ആബോവർ ഉറുവക്കാദീശോ ഓശോ ബൗക്ലസ് ബാലോൽ മീൻ അമീൻ. നിധിമൻപന പോലെ തളർത്തിടുമേ, ഹാലേലൂയ്യ. വളരും അവൻ ലബനോന്റെ കാരകിൽ പോൽ, ിങ്ങും കൊൽഹോൻ കാദീശേ, ഭാഗ്യം സഹോദർക്കും പുനരുദ്ധാരം.
ആചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും ആലേ ലോയോ ഹാലേ ലോയ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീ നിൻമൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം മരനുടെ ും
പറയണം ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറുതായി നിന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായി നിന്റെ വലുത് കൈ നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുമിശിഹാ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതിയും നിനക്ക് സ്തുതിയും നിനക്ക് സ്തുതിയും. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്തുതി പാടും തവരടഞ്ഞോ നൽ ശരണം നീ മൃഗ തന്നുയപ്പും നീ തന്നെ ഹല്ലേലൂയ. നിന്റെ ദൈവിക മേശയിൽ നിന്ന് ആനന്ദം അനുഭവിച്ചവരായ ഞങ്ങൾ നിനക്ക് നന്ദി പറയുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പറയ്ക്കുമോർ നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊണ്ടതിൻ്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലവുനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവമേ, ഞങ്ങളിൽ ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും പരിശുദ്ധ റുഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
Hosha Babukilasban Lavalmin Amin Barekumo Narmala Ganyaga Yarambam Mudal Nimi Dayallo Siddhan Mara Nibi and Maral Sojida than name Varadam Badigal Kavalam Dinam Jade Yomayal Uttama Ganyaga Petala Dima Vajanatma Janem Ninmadava Kanyaga Maria Tanya Janayal Nyangalilulava Bada Pidagal Pokugavarene Alma Karaya Pabha Dharmam Mojikanamem Pavena Sabail Shashwada Shandi Vasibikanamem Jinani Parishuddha And Habiban Valsilia Sahodrangale. Kurta and Bavari are in the Belivida Tilling of Ravichirikina, Yatra Vishana Thor, the Maningrihanga Lord and Gode. Parishudomayama, Turtha and Dekurviking Karanakimai. Ningala Yangal Paramel Pikina Isameta, Samada and Talebogwin. Amen. Dura Sarasami Veserim, Marishu or in Jiro Lorum. Namadakarta is Missia to be asleep by Lashika Paturim. Parishudda, Mamo the Sada, Rosmile Mudruta Paturime. Ethrutha Ningatakatangala Perihirikim. നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ആമീൻ പിന്നെ ബലഹീനം ഭാവിയുമായ ദാസനാകുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും കരുണയും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുവിൻ എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ ആമീൻ കർത്താവേ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ Thank you.
കർത്താവേ, പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോട്ടുള്ള പാപങ്ങളെ ഈ സമയം സ്മരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പറക്കുമോർ സർവാധിപതിയും സർവശക്തനുമായ പിതാവാം ദൈവം നിങ്ങളിൽ കരുണ ചെയ്ത് നിത്യജീവങ്ങളിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശിയ അതിൻ്റെ പരിശുദ്ധ സ്ലീഹന്മാരെ വരുമേൽപ്പിക്കുകയും പരിശുദ്ധ സ്ലീഹന്മാർ പ്രധാനാചാര്യന്മാർക്ക് നൽകുകയും പ്രധാനാചാര്യന്മാർ എൻ്റെ ബലഹീനയ്ക്ക് നൽകുകയും ചെയ്തിട്ടുള്ള അവിടുത്തെ അധികാരത്താൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ നിങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുള്ളവയും നിങ്ങൾ വിസ്മരിച്ചു പോയവുമായി രാവും പകലും നിങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള മരണകരങ്ങളും യാദൃശ്യങ്ങളുമായ സകല പാപങ്ങളിൽ നിന്നും എന്നിൽ സമർപ്പിതമായിരിക്കുന്ന അധികാരം മൂലം ഞാൻ നിങ്ങൾക്ക് മോചനം നൽകുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അധികാരത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി സകല ബന്ധനങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും നിരോധനങ്ങളിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മോചനം നൽകുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കഷ്ടാനുഭവങ്ങളും ദൈവമാതാവായ കന്യകമർത്ത മറിയമിൻ്റെ മധ്യസ്ഥതയും നിങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിങ്ങൾക്ക് ഉതകുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ കുർബാന അനുഭവത്തിന് മുമ്പുള്ള പ്രാർത്ഥന. ബാറക്കിമോർ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പുണ്യപ്രദമായ നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുവേഷത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശിയായി തീരണമേ. ആമേൻ. കൈക്കൊള്ളോരേ
നിന്റെ രക്ത ശരീരങ്ങൾ Thank you.
विश्वासികളായി മരിച്ചോർക്കങ്ങ് എത്ര ഗുണം കൂടും
ദൈവത്തിന് സ്തുതി. ഇത്രയും ബഹുമാനപ്പെട്ട ഇടവകയുടെ വികാരി എൽദോസ് അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയം, ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് ഈ 8 ദിവസത്തെ ഒരു വലിയ നോമ്പാചരണത്തോടുകൂടി ഈ ഇടവക എല്ലാ വർഷവും ആഘോഷിക്കുന്നത് പോലെ ഈ വർഷവും ആഘോഷിക്കുക. ലോകത്ത് വ്യാപിച്ചിരിക്കുന്ന ഒരു വലിയ മഹാവ്യാധിയുടെ നടുവിലും പരിശുദ്ധ കന്യകയുടെ മധ്യസ്ഥതയാൽ, ആ അമ്മയുടെ അപേക്ഷയാൽ നാം ഒക്കെ ഇന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ചെയ്ത വലിയ കൃപയോർത്ത മുന്നമേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനേകായിരങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടപ്പോഴും നമ്മളെ താങ്ങി, നമ്മളെ നിലനിർത്തി, നമുക്ക് വേണ്ടതായ സ്വർഗീയ കരുതൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും തന്ന ആ കർത്താവിനോട്, അതിനുവേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥ യാചിച്ച ആ കന്യ മറിയാമിനോട് നമുക്ക് മുന്നമേ സ്തുതിയും സ്തോത്രവും നമുക്ക് അർപ്പിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യ മറിയാമിൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദിവസങ്ങളിലുള്ള പ്രസംഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആ അമ്മയുടെ പരിപാവനമായ, ശ്രേഷ്ഠമായ, ഉത്കൃഷ്ടമായ ആ ജീവിതത്തെക്കുറിച്ചാണ് നാം ഏവരും കേട്ടിരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ ജഡാവതാരത്തിൽ പ്രധാനമായും 2 വ്യക്തികൾക്ക് ഈ ലോകത്ത് പങ്കുള്ളത്, 1 പരിശുദ്ധ കന്യ മറിയാമിനും, 2 യേശുവിനെ വളർത്തിയതായ ആ അമ്മയ്ക്കും മകനും തുണയായി തീർന്ന വിശുദ്ധ നീതിമാനായ യോസേഫുമാണ്. ഈ ലോകത്തിലേക്കുള്ള രക്ഷകന്റെ കടന്നുവരവ്, അത് കന്യകയായ മറിയാമിൽ ദൈവം നിവർത്തിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ ആ ദൈവാലയത്തിൽ വളർന്നതായ പെൺകുട്ടിയിൽ മാലിന്യമില്ലാത്ത, അശുദ്ധപ്പെടാത്ത കന്യകയെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ അവളുടെ അടുക്കലേക്ക് ഗബ്രിയേൽ മാലാഖയെ അയച്ച് അവളോട് സ്വർഗീയ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ ഗബ്രിയേൽ മാലാഖയുടെ ദൂത് കേട്ടതായ കന്യക അല്പം പരിഭ്രമിച്ചു. ഇത് സാധാരണ ഒരു ദൂതല്ല, അതിലുപരിയായി ഇത് സാധാരണ നടക്കുന്നതായ സംഭവമല്ല. പുരുഷ സംയോഗത്തിലല്ലാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കാറില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. വീണ്ടും അവളെ ഉറപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ് നീ ഗർഭം ധരിക്കുവാനായിട്ട് പോകുന്നത്. ഒരടയാളവും കൊടുക്കുകയാണ്, നിന്റെ ചാർച്ചക്കാരിയായ എലിസബ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്ക് ഇത് 6ാം മാസമാണ്. പിന്നെ ഒരു സംശയവും ആ കന്യകയ്ക്കുണ്ടായില്ല. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭം ധരിക്കുന്നത്? അത് ദൈവമല്ലേ? ആ ദൈവം എങ്ങനെയാണ് എൻ്റെ അരികിൽ വരുന്നത്? ആ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഒരു മകനെ പ്രസവിക്കുന്നത്? ഇതുള്ള സംശയങ്ങളൊന്നും ആ കന്യകയ്ക്കുണ്ടായിരുന്നില്ല. ന്യായമായ, മാനുഷികമായ ഒരു സംശയം അവർക്കറിയാവുന്ന ഭാഷയിൽ അവൾ ചോദിച്ചു. അതിന് ദൈവം കൊടുത്ത മറുപടിയും
പിന്നീടൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിൽ പറയുന്നത്, പരിശുദ്ധ ദൈവമാതാവ് ഗർഭിണിയായി 6-ാം മാസത്തിലാണ് യോസേപ്പ് ഈ രഹസ്യം അറിയുന്നത്. സഭയുടെ പ്രാർത്ഥനകളിൽ പറയുകയാണ്, ഒരു വ്യഭിചാരിണിയെ പോലെ കണക്കാക്കിക്കൊണ്ട് യോസേപ്പ് ആ കന്യകയെ എപ്പോഴും ശകാരിച്ചുകൊണ്ടിരുന്നു. കാരണം തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടിയാൾ, അവരുടെ ഒഫീഷ്യലായി വിവാഹ ചടങ്ങുകളെ നടന്നിട്ടില്ല. അതിനു മുമ്പ് അവൾ ഗർഭിണിയാകണമെന്ന് അറിയുമ്പോൾ അത് മോശപ്പെട്ട കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാരും ആയിട്ട് പൂർണ്ണമായിട്ടും അവരായിട്ടില്ല. അവർക്ക് വിവാഹ നിശ്ചയം നടത്തിയതായ പ്രതിസുധ വരൻ മാത്രമാണ് താൻ. ആ വിവാഹ ചടങ്ങുകൾ ഇനി നടക്കാനുണ്ട്. അതിനു മുമ്പേ ഇവള് ഗർഭിണിയായെങ്കിൽ ഇവള് മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് യോസേപ്പ് തീർച്ചയായിട്ടും കരുതിക്കാണ്. എന്നാൽ അവൻ നീതിമാനായിരുന്നത് കൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട, ദൈവാലയത്തിൽ വളർന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഈ കന്യകയെ പൊതുസമൂഹത്തിൽ മോശപ്പെട്ടവളായി ചിത്രീകരിക്കുവാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ യോസേപ്പ് തീരുമാനിക്കുന്നത്. പരിശുദ്ധ സുറിയാന സഭയുടെ പെങ്കീസ നമസ്കാരത്തിൽ പറയുകയാണ്, ഈ തീരുമാനം യോസേപ്പ് എടുത്ത് അപ്രകാരം അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകമറിയാവിന് മാത്രം അറിയാവുന്ന സ്വർഗീയ രഹസ്യം. അവൾ ഒരുപക്ഷെ യോസേപ്പിനോട് ആ സത്യാവസ്ഥ വെളിപ്പെടുത്തി കാണും. അവൻ വിശ്വസിക്കാത്തത് കൊണ്ടായിരിക്കാം അവളുടെ മുമ്പിലുണ്ടായിരുന്ന ഏകമാർഗം. അതാണ് സഭയുടെ പ്രാർത്ഥനയിൽ പറയുന്നത്. ആ കന്യക ഒരുങ്ങി അവൾ ദൈവമുമ്പാകെ വന്നിച്ച് ആ ദൈവത്തോട് യാചിക്കുകയാണ്, ഈ സ്വർഗീയ രഹസ്യം യോസേപ്പിന് നീ വെളിപ്പെടുത്തണമേ. എന്നെ അവിശ്വസിച്ചുകൊണ്ട് എന്നെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുന്ന ഒരു പുരുഷൻ, അവനോട് ഞാൻ എത്ര പറഞ്ഞാലും അവൻ മനസ്സിലാക്കാതെ വരുന്ന അവസ്ഥയിൽ എനിക്ക് പ്രാപിക്കുവാനുള്ളത്, എനിക്ക് യാചിക്കാനുള്ളത്, എനിക്കെൻ്റെ സങ്കടം ബോധിപ്പിക്കുവാനുള്ളത് നിന്നോട് മാത്രമാണ്. ആ ദൈവത്തോട് കന്യക പ്രാർത്ഥിക്കുക. ആ സ്വർഗത്തിൽ നിന്ന് അതിന് മറുപടി ഉണ്ടായി. വിശുദ്ധ വേദോസ്തവത്തിൽ പറയുന്നത്, കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷനായി അവനോട് ദൂത് അറിയിച്ചുവെന്നാണ്. സഭയുടെ പിതാക്കന്മാർ പറയുന്നത്, കർത്താവ് ഈ ദൂത് ഏൽപ്പിച്ചത് ഗബ്രിയേലിനെ തന്നെയാണ്. കന്യയുടെ അടുക്കൽ പോയി ആ സ്വർഗീയ രഹസ്യം വെളിപ്പെടുത്തിയ അതേ ഗബ്രിയേലിനെ യോസേപ്പിന്റെ അടുക്കലേക്ക് അയച്ചവനോട് പറയുകയാണ്, നിനക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യക ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ സംഘിക്കേണ്ട. പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭ പിന്നെയും പഠിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഈ വിവരങ്ങളുള്ളത് പെങ്കീസ പ്രാർത്ഥനകളിലാണ്. അതിൽ പറയുകയാണ്, കർത്താവിൻ്റെ ദൂത് ലഭിച്ച യോസേപ്പ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് അവൻ പറഞ്ഞതുപോലെ ആ ദൂത് ലഭിച്ചതുപോലെ പ്രവർത്തിച്ചുവെന്ന് മാത്രമാണ് വിശുദ്ധ വേദോത്സവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാ സഭ പഠിപ്പിക്കുകയാണ്, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതായ യോസേപ്പ് ആ കന്യയുടെ അടുക്കൽ ചെന്ന് അവളുടെ മുമ്പാകെ വന്നിച്ചു. അതിനുശേഷം അവൻ പറയുകയാണ്, പരിശുദ്ധ റൂഹായുടെ മണവാട്ടിയെ, ദൈവത്തിൻ്റെ മാതാവെ, മുദ്ര വയ്ക്കപ്പെട്ടതായ പരിപാവനയെ, നിന്റെ വിശുദ്ധിയെ ഞാൻ ആദരിക്കുന്നു, നിന്റെ മുമ്പാകെ ഞാൻ വന്നിക്കുന്നു. അതിനുശേഷം ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആ കാര്യങ്ങളിൽ അവരെ ശുശ്രൂഷിക്കുവാനുള്ള ചുമതല പരിശുദ്ധ നീതിമാനായ യോസേപ്പ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതായ തീരുമാനത്തിൽ നിന്ന് ആ യോസേപ്പിനെ മാറ്റിയത് ആ സ്വർഗീയ രഹസ്യം അവനെ വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ്. പിന്നീട് ആ അമ്മയുടെയും ശിശുവിൻ്റെയും സംരക്ഷണം ഏറ്റെടുക്കുന്നതായ യോസേപ്പ് അവൾക്ക് പ്രസവ സമയമാകുമ്പോൾ ആ സത്രത്തിൽ സ്ഥലം കിട്ടാതെ ഒരു പുൽക്കൂട് അവൾക്ക് വേണ്ടി ഒരുക്കുകയും
പിന്നീട് ഹെറോദോസിനുള്ള ഭയം നിമിത്തം മിസ്രയീമിലേക്ക് പോകുവാനുള്ള ദൂത് ലഭിക്കുമ്പോഴും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും ഒക്കെ ആ അമ്മയുടെയും കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുക. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങും യോസേഫിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തുന്നില്ല, മറിച്ച് അവന് കിട്ടിയതായി ദൂതുകൾ മുഴുവനും സ്വപ്നത്തിലൂടെയായിരുന്നു. കന്യയുടെ അടുക്കൽ വന്ന് അവളോട് നേരിട്ട് അറിയിച്ചതുപോലെ ഒരു ദൂത് ഒരു സ്ഥലത്തും യോസേഫിന് ലഭിച്ചതായിട്ട് പറയുന്നില്ല. പക്ഷേ സ്വപ്നത്തിൽ അവന് ലഭിച്ചതായ ദൂതനുസരിച്ച് അവന് കന്യയെയും ശിശുവിനെയും പരിപാലിച്ച് അവരെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് നമ്മൾ നീതിമാനായ യോസേഫ് എന്ന് വിളിക്കുന്നത്. ജീവിതം കൊണ്ട് വിശുദ്ധി കൊണ്ട് ആ നീതിമാന്റെ പദവിയിലേക്ക് ഉയർന്നതായ യോസേഫ് 111-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടുവെന്നാണ് സഭയുടെ പാരമ്പര്യം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു വന്ന യേശുവിന് 16 വയസ്സുള്ളപ്പോഴാണ് യോസേഫ് മരിക്കുന്നത് എന്നാണ് സഭാ പാരമ്പര്യം പറയുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിലൂടെ അതിൻ്റെ അവസാന ഭാഗത്ത് യേശുവിൻ്റെ അടുക്കൽ എഴുന്നേറ്റ് നിന്ന ഒരു സ്ത്രീ പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ, ആരാണിത്? നിന്നെ വഹിച്ച ഉദരം ആ കന്യക മറിയാമാണ്, അവളുടെ മുലകളാണ് നീ കുടിച്ചത്. അപ്പോൾ നിന്നെ പ്രസവിച്ച ആ കന്യക ഭാഗ്യമുള്ളവളെന്നാണ് ആ സ്ത്രീ എഴുന്നേറ്റ് ഇവിടെ പറയുന്നത്. യേശു അവളോട് പറയുന്ന മറുപടി, ദൈവവചനം കേട്ട് അതിനെ ആചരിക്കുന്നവരാണ് ഭാഗ്യം ഉള്ളവർ. അപ്പൊ ദൈവവചനം കേട്ട് അതിനെ ആചരിച്ചവരാണ് എൻ്റെ അമ്മയെന്ന് യേശു പറയുകയാണ്. ദൈവവചനം കേട്ട് അതിനെ ആചരിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ എന്ന് കർത്താവ് ആ സ്ത്രീയോട് മറുപടി പറയുമ്പോൾ, ആ ദൈവവചനത്തെ ശ്രവിച്ചുകൊണ്ട് ആ ദൈവവചനത്തെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞവളാണ് എൻ്റെ അമ്മ. ആ അമ്മ ഭാഗ്യവതിയാണ്, ആ അമ്മ ദൈവത്തെ പ്രസവിച്ചവളാണ്, ആ അമ്മ അടയ്ക്കപ്പെട്ട വാതിലാണ്. അതാണ് എസെക്കിയേൽ പ്രവചനം 44:2 ദൂതൻ എസെക്കിയേലിനെ കൊണ്ട് ഗോപുരത്തിന്റെ കിഴക്കേ വാതിക്കൽ ചെന്ന് അവിടെ നിർത്തി പറയുകയാണ്, ഈ കിഴക്കേ വാതിൽ എപ്പോഴും അടച്ചിരിക്കണം. ഇസ്രായേലിന്റെ രാജാവായ ദൈവമായ കർത്താവ് അതിലൂടെയാണ് പ്രവേശിച്ചത്, അതൊരിക്കലും തുറക്കപ്പെടരുത്. പരിശുദ്ധ സഭ പഠിപ്പിക്കുകയാണ്, അടയ്ക്ക് തുറക്കപ്പെടാത്ത മുദ്രയിടപ്പെട്ട വാതിലേ നിനക്ക് സമാധാനം. പ്രിയമുള്ളവരെ, പരിശുദ്ധ സുറിയാനി സഭയുടെ ആരാധനകൾ, ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെയും വേദപുസ്തക അടിസ്ഥിതമാണ്. ഇത്രയും പരിശുദ്ധ ദൈവമാതാവിനെ ശ്രേഷ്ഠമായി കരുതിക്കൊണ്ട് അവളുടെ 8 പെരുന്നാളുകൾ ആചരിക്കുന്ന, ഇത്രമാത്രം ഏറ്റവും വലിയ സ്ഥാനം ആ ദൈവമാതാവിന് നൽകുന്ന മറ്റൊരു സഭയുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അത്രമാത്രമാണ് പരിശുദ്ധ സുറിയാന സഭയുടെ പിതാക്കന്മാർ ദൈവത്തെ പ്രസവിച്ചതായ ആ കന്യകയ്ക്ക് കൊടുക്കുന്നതായ സ്ഥാനം. എന്നാൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കന്യകയെ പോലെ എന്തുകൊണ്ട് യോസേഫ് പിതാവിന്, നീതിമാനായ യോസേഫിന് പരിശുദ്ധ സഭ വലിയ പ്രാധാന്യം നൽകുന്നില്ല? സഭ പ്രാധാന്യമൊക്കെ നൽകുന്നുണ്ട്. ക്രിസ്മസിന് മുമ്പ്, ക്രിസ്മസിൻ്റെ എൽദോയ്ക്ക് മുമ്പുള്ള ഞായറിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച, അതായത് യോഹന്നാൻ മാർദ്ദാനയുടെ ജനനത്തിന് ശേഷമുള്ള ഞായറാഴ്ച, വിശുദ്ധ യോസേഫിൻ്റെ വെളിപാടിൻ്റെ ഞായറാഴ്ചയെന്നാണ് അറിയപ്പെടുന്നത്. അന്ന് വിശുദ്ധ യോസേഫിന് ലഭിച്ച വെളിപാടിനെ ഓർത്ത് സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ദിവസമായി സഭ ആ പിതാവിന് വേണ്ടി, ആ നീതിമാന് വേണ്ടി വേർതിരിച്ചിരിക്കുക. എന്നാൽ ആദിമ നൂറ്റാണ്ടുകളിലൊന്നും വിശുദ്ധ യോസേഫിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങൾ പരിശുദ്ധ സഭയിൽ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം, വിശുദ്ധ വേദവസ്തം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പലപ്പോഴും യേശു തമ്പുരാൻ്റെ പ്രഭാഷണങ്ങൾ, അവൻ്റെ വചനങ്ങൾ കേട്ട് വിശുദ്ധ വേദവസ്തവത്തിൽ അവനെ പരിഹാസ രൂപേണ പറയുന്നത്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ യാക്കോബിൻ്റെയും യോസിയുടെയും ശിമയോൻ്റെയും യൂദായുടെയും സഹോദരനല്ലയോ. ഇതാണ് പറയുന്നത്. ആ ജനസമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതായ ആ ഒരു ചിന്തയതായിരുന്നു, ഇവൻ ആ തച്ചനായ യോസേഫിൻ്റെ മകനാണ്.
എന്നാൽ ആ യോസേപ്പിൽ നിന്നല്ല ക്രിസ്തു ജനിച്ചത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ആ സഭ, പരിശുദ്ധ സഭ, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറയുന്നത്. ആ യോസേപ്പിൻ്റെ വെളിപാടിൻ്റെ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പാഷാണ്ഡതയ്ക്കെതിരായി യോസേപ്പിന് വെളിപാടിലൂടെ നൽകിയതായ സ്വർഗീയ രഹസ്യം വെളിപ്പെടുത്തിയ ദിവസം ഇതാകുന്നു എന്നാണ് ആ വെളിപാടിനെ കുറിച്ച് പറയുന്നത്. ആ യോസേപ്പിന് അതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടിൽ സഭ നീതിമാനാണെന്ന് അവനെ വിശ്വസിക്കുകയും അവനെ സ്നേഹിക്കുകയും അവൻ്റെ മധ്യസ്ഥിൽ അഭയപ്പെടുകയും ചെയ്തുവെങ്കിലും ആറാം നൂറ്റാണ്ടിലാണ് യോസേപ്പിൻ്റെ നാമത്തിൽ ആദ്യത്തെ ദേവാലയം ഉയരുന്നത്. ഇന്ന് പല ദേവാലയങ്ങളും നീതിമാനായ യോസേപ്പിൻ്റെ നാമത്തിലുണ്ട്. യേശുവിനെ കൈകളിലെടുത്ത ആ യോസേപ്പ്, ആ അമ്മയും കുഞ്ഞിനെയും പരിപാലിച്ച ആ യോസേപ്പ്, ആ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈ ജനനപ്പെരുന്നാളിൻ്റെ, മാതാവിൻ്റെ ജനനപ്പെരുന്നാളിൻ്റെ ദിവസം ഈ ഇടവക, ആ അമ്മയുടെ മധ്യസ്ഥതയിൽ നാമധേയമായിരിക്കുന്ന ഈ ദേവാലയത്തിലെ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ഈ എട്ട് നോയമ്പ് ആചരണം നാം നടത്തുമ്പോൾ, ആ അമ്മയെപ്പോലെ ഭാഗ്യമുള്ളവളായി തീരുവാൻ, ഭാഗ്യമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. യേശുവിന് ജന്മം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുമോ? യേശുവിന് ജന്മം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചെങ്കിൽ അത് എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്കറിയാം. എന്നാൽ ആ യേശുവിന് ഇന്ന് ജന്മം കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ആ യേശുവിന് ജന്മം കൊടുക്കുന്ന വ്യക്തികളായി നാം മാറുകയാണ്. എന്നാൽ കരിലിയ മറിയാമിൻ്റെ ഉദരത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ ഉള്ളിൽ യേശു തമ്പുരാൻ വസിക്കണമെങ്കിൽ നാമും വിശുദ്ധിയുടെ നിറകുടമായിട്ട് മാറണം, ആ പരിശുദ്ധ അമ്മയെ പോലെ. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ പറയുന്നത്, പരിശുദ്ധ റൂഹായിൽ നിന്ന് നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ പഠിപ്പിക്കുന്നതാണ്, പരിശുദ്ധ റൂഹായിൽ നിന്നും വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്നവൻ, പരിശുദ്ധ റൂഹായിൽ നിന്നാണ്, പരിശുദ്ധ റൂഹായാലല്ല. കാരണം പരിശുദ്ധ റൂഹായിൽ നിന്നും എന്ന് പറയുമ്പോൾ അത് മനുഷ്യ സംയോഗത്താലല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണ്. പരിശുദ്ധ റൂഹായാലെന്നാകുമ്പോൾ അത് മനുഷ്യ സംയോഗത്താലെന്ന് അത് ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ടാണ് പരിശുദ്ധ സുറിയാന സഭയുടെ പിതാക്കന്മാർ മെൻ റൂഹോ കാദീശോ ഫ്രം ദ ഹോളി സ്പിരിറ്റ് എന്ന് വിശുദ്ധ നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ അമ്മയുടെ ശ്രേഷ്ഠത, ആ അമ്മയുടെ പരിശുദ്ധത, ആ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഈ എട്ട് നോയമ്പിൻ്റെ ഈ ദേവാലയത്തിൽ ഇന്ന് കൊണ്ട് അവസാനിക്കുമ്പോൾ ആ അമ്മയുടെ ജീവിതവും മാതൃകയും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട്, ആ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട്, കരുണകൾ ദൈവം തരുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ നമുക്ക് നൽകട്ടെ. ആയത് ദൈവജനിയായ പരിശുദ്ധ കന്യമറിയാമിൻ്റെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥയാൽ തന്നെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തോർത്ത് ദൈവമേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കൊറോണയുടെ കാലഘട്ടത്തിലൊക്കെ നാം ആയിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ദൈവം നമ്മളെ സംരക്ഷിച്ച് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ കൊല്ലവും ഇവിടെ ആരാധന ഉണ്ടായിരുന്നെങ്കിലും ആ കൊറോണയുടെ വലിയ മിടിലായിരുന്നുകൊണ്ട്, അതിൻ്റെ വലിയ മൂർധന്യാവസ്ഥയിലായിരുന്നുകൊണ്ട് വരുവാനോ പങ്കെടുക്കുവാനോ സാധിച്ചില്ല. എങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ദേവാലയത്തെ സംബന്ധിച്ച് പരിശുദ്ധമ്മയുടെ കരുതലാൽ, മധ്യസ്ഥയാൽ ശ്രേഷ്ഠമായി മുന്നോട്ട് പോകുന്നുവെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇടവയെ ദൈവം വളർത്തട്ടെ. പരിശുദ്ധ അമ്മയുടെ നാമം ഏറെ കീർത്തിക്കപ്പെട്ട് ഈ ദേശത്തിനും ഈ ദേശനിവാസികൾക്കും ഇതിലെ ഇടവകങ്ങൾക്കും അതൊക്കെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ എട്ട് നോയമ്പ് പെരുന്നാൾ അത് ഏറ്റെടുത്ത് നടത്തിയതായ അതിലെ ഭാഗഭാക്കായ എല്ലാ കുടുംബാംഗങ്ങളെയും വ്യക്തികളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ ദൈവം നിവർത്തിച്ച് ഏറ്റവും ശ്രേഷ്ഠമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ എന്നെ ഈ പെരുന്നാളിലേക്ക് വിളിച്ച് ക്ഷണിച്ചതായ ബഹുമാനപ്പെട്ട വികാരി എൽദോസ് അച്ചൻ, എൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, നിങ്ങളോട് എല്ലാവരോടുമുള്ളതായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എനിക്ക് അച്ഛനെ വലിയ പരിചയമുണ്ടായിരുന്നില്ല, എങ്കിലും
അച്ഛനെ നമ്മ അച്ഛനെ നോക്കുമ്പോൾ ഒരു കൊച്ചച്ഛനാണ്, വളരെ ചെറുതാണ്. പക്ഷെ അച്ഛൻ്റെ സൗണ്ട് നല്ല ബ്യൂട്ടിഫുൾ മ്യൂസിക്കാണ്, ബ്യൂട്ടിഫുൾ സൗണ്ടാണ്. ദൈവം കൊടുത്ത അനുഗ്രഹീതമായ ശബ്ദം അച്ഛൻ്റെ ദൈവീക ശുശ്രൂഷയ്ക്ക് ഏറ്റവും യോജ്യമായി അനുയോജ്യമായി തീരുവാൻ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ഒരു ഉത്തമ വേലക്കാരനായിരിക്കാൻ ദൈവം അച്ഛനെയും കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല വരങ്ങളും പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥയാൽ അച്ഛനെ ലഭിക്കട്ടെ. അതുപോലെ ശുശ്രൂഷകരെ, കൊയറുകാർ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഈടവയ്ക്കുണ്ടാകട്ടെ. നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിർനാമം മാത്രം മഹത്വപ്പെടട്ടെ. ഹാനിൻ ഭാഗ്യം ദാവീദിൻ മകൾ മറിയാമേ, ദൈവം നിന്നിൽ നിന്നു ശരീരം പൂണ്ടേ, രാധ മേരെ അടിമയൊഴിച്ചെല്ലാം വീണ്ടും മറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി, ആദ്യ മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഏറ്റവും വന്യ അഭിയുന്ന തിരുമനസ്സുകൊണ്ട് പരിശുദ്ധമായ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന സഹോദര ശുശ്രൂഷകർ, കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, യൂട്യൂബ് വഴി ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഏവരുമേ, നിത്യം ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന, 8 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ യുമാതാവിനോടുള്ള 8 നോമ്പിൻ്റെ അവസാന ദിവസം, പ്രധാന ദിവസം നമ്മായിരിക്കുന്ന ഈ കാലയളവിൽ, ഈ ദിവസത്തിൽ ആദ്യമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ, അമ്മയുടെ മധ്യസ്ഥത നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറകൾക്കുമെല്ലാം അവിടുന്ന് കോട്ടയും സംരക്ഷണവും ആകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ ഇരിക്കുമ്പോൾ കുരിശിൽ നിന്ന് ക്രിസ്തു പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇതാ നിനക്കൊരമ്മ. അനുഗ്രഹിക്കപ്പെട്ടവരെയും മാനവകുലത്തോട് മുഴുവനുള്ള ഒരു ശബ്ദമാണത്, നിനക്കൊരു അമ്മയുണ്ട് സ്വർഗത്തിൽ. അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ സങ്കടങ്ങളിലും പ്രതികൂലതകളിലും ഞെരുക്കങ്ങളിലും ഒറ്റപ്പെടലുകളിലുമെല്ലാം പ്രതിസന്ധികളിലുമെല്ലാം ഒരു അമ്മയുണ്ട് നമുക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ അപേക്ഷിക്കുവാനുള്ള ആ വലിയ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പറയുന്നത് പോലെ ആ അമ്മയുടെ നല്ല ഗുണങ്ങൾ, എത്രമാത്രം ഗുണങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുള്ളത്. ആ ശ്രേഷ്ഠമായ ഒരു ഗുണമെങ്കിലും ഓരോ പെരുന്നാൾ നമുക്ക് ഉണ്ടാടുമ്പോൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഈ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറും. അപ്രകാരമുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവിടെ നിന്ന് ഇടയാക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പെരുന്നാൾ ശുശ്രൂഷകൾ ഇന്ന് ഇവിടെ പര്യവസാനിക്കുമ്പോൾ ദൈവം നടത്തിയ ഈ 8 ദിനങ്ങളെ നമുക്ക് നന്ദിയോടെ ദൈവസന്നിധിയിൽ സ്മരിക്കാം. ആ വലിയ മധ്യസ്ഥത എന്നും നമുക്ക് കാവലായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് എഴുന്നള്ളി വന്ന് ഇന്ന് ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് വിശുദ്ധ ബലിയർപ്പിച്ച് നല്ലൊരു വചന സന്ദേശം നൽകി പരിശുദ്ധ അമ്മയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച അഭിയുന്ന തിരുമനസ്സിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും വിധേയത്വവും ഏറെ വിനയത്തോടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അഭിയുന്ന തിരുമനസ്സുകൊണ്ട് രാവിലെ തന്നെ പെരുന്നാൾ കാര്യങ്ങൾ പറഞ്ഞ് തിരുമേനിയെ വിളിച്ചപ്പോൾ തന്നെ ഏറ്റവും സ്നേഹത്തോടെ അത് കടന്നു വരാമെന്ന് തിരുമേനി കൽപ്പിക്കുകയും ഇന്നേ ദിവസം നേരത്തെ കടന്നു വന്ന് ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകിയത് നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി അഭിയുന്ന തിരുമനസ്സിൻ്റെ തൃപ്പാദത്തിങ്കൽ ഇടവകയുടെ ഭക്തി ആദരവുകൾ വിധേയത്വവും ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പെരുന്നാൾ ശുശ്രൂഷകൾ ഇതുവരെയും
നല്ല രീതിയിൽ ക്രമീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ അധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ദേവാലയത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സുരേഷ് ബേബി, അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജോർജ് എം ജോർജ്, അതോടൊപ്പം തന്നെ ട്രഷറർ ശിവലി ആർ സി കെ ജോയ്, എല്ലാവരും ഇതിൻ്റെ പിന്നിൽ ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ വലിയ പ്രതിസന്ധികളുടെ നാളുകളിൽ നമുക്കറിയാം ഇത്രയും എങ്കിലും ഈ വർഷം നമുക്ക് ജനസമൂഹമായി കൂടി വന്ന് ഇതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വൈസ് പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി, ട്രഷറർ, ജോയിൻറ്റ് ട്രഷറർ, അതോടൊപ്പം തന്നെ ജോയിൻറ്റ് സെക്രട്ടറി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അവരോട് ചേർന്നിരുന്ന എല്ലാ ബോർഡ് ഓഫ് ട്രസ്റ്റീസിനോടും പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ 8 ദിനങ്ങൾ പരിശുദ്ധമായ മദ്ബഹായിൽ ബലഹീനായ എന്നോടൊപ്പം ശുശ്രൂഷ കാര്യങ്ങളെല്ലാം നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട റജീഷ് മാഷൻ, അതോടൊപ്പം തന്നെ സാജൻ ചേട്ടൻ, അവരോട് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിൻ ജക്കി, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും, അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ വലിയ സമർപ്പണത്തെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവിടുന്ന് കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ വുമൻസ് ലീഗിൻ്റെ പ്രവർത്തകർ, നമുക്കറിയാം ഓരോ ദിവസവും പരിശുദ്ധമായി ബലിയർപ്പിക്കുന്ന വൈദികർക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ക്രമീകരണങ്ങളും ബാക്കിയുള്ള എല്ലാ ക്രമീകരണങ്ങളിലും അവർ വുമൻസ് ലീഗിൻ്റെ പ്രവർത്തകർ അതിൽ നന്നായി പ്രവർത്തിച്ചത്, അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തത് നന്ദിയോടെ ഓർക്കുന്നു. അതിൻ്റെ നേതൃത്വം പ്രത്യേകിച്ച് അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മണി ആൻറ്റി, അതോടൊപ്പം തന്നെ ട്രഷറർ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമണി ആൻറ്റി, അവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ ഇതിനോട് ചേർന്ന് നിന്നു, അവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ എൽദോസും എൽസനും, ആ മക്കളാണ് ഇത് ലോകം മുഴുവനും ഇരുന്ന് കാണുവാൻ തക്കവണ്ണമുള്ള ഈ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചത്. ആ പ്രിയപ്പെട്ട മക്കൾ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ദൈവാലയത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. എല്ലാ കാര്യങ്ങളും ഒന്നും പറയാതെ തന്നെ, അത് ലൈവ് സ്ട്രീമിങ് മാത്രമായിരിക്കില്ല, അവരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പോലും ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കണ്ട് ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളാണ്. അവരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു, പ്രത്യേകിച്ച് അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വൈകുന്നേരങ്ങളിൽ ധ്യാന ശുശ്രൂഷകൾക്ക്, പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ട നോബിച്ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട ഗായക സംഘം, അവർ കുറച്ച് ദിവസങ്ങളുടെ പ്രാക്ടീസ് എല്ലാം ചെയ്ത് വളരെ മനോഹരമായി മധുരമായി ഈ ദിവസങ്ങളിലെല്ലാം നന്നായിട്ട് നമ്മുടെ ഗാനങ്ങൾ, ഗായക സംഘത്തിലെ മക്കൾ ഗാനങ്ങൾ ആലപിച്ചു. അവരെ നന്ദിയോടെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ ഇത്രമാത്രം അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ഇതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് പെരുന്നാൾ ഓഹരികളെല്ലാം എടുത്ത എല്ലാ ഇടവക മക്കളെയും, ഇടവകയിൽ നിന്ന് പുറത്തുള്ള അനേകർ ഈ പെരുന്നാളിന് ഓഹരികൾ എടുത്തിട്ടുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ ആ സമർപ്പണ ദിനത്തിന് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ 30, 60, 100 മേനിയായി അവിടുന്ന് അനുഗ്രഹത്തെ ചൊരിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഓരോ ദിവസത്തെയും കുർബാന വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് വഴി ഇതിൻ്റെ ഭവനങ്ങളിലെല്ലാം ഇരുന്ന് ഇതിൽ സംബന്ധിച്ചവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇടദിവസങ്ങളിലെല്ലാം സന്ധ്യാ നമസ്കാരത്തിനും വിശുദ്ധമായ കുർബാനകൾക്കും നമ്മുടെ സമീപ ഇടവകളിൽ നിന്നെല്ലാം കടന്നു വന്നവരെ നന്ദിയോടെ ഓർക്കുകയാണ്. അവരെല്ലാം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നിർബടിയായി ഇവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ ഇതിൻ്റെ പിന്നിൽ, പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം ഇവിടെ അഭിയുന്ന തിരുമനസിൻ്റെ തൃക്കരം മുത്തി നമ്മൾ പുറത്തേക്ക് പോകുന്ന മുറയ്ക്ക് പ്രദക്ഷിണത്തിൻ്റെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ആയതിൽ എല്ലാവരും സംബന്ധിക്കുവാൻ തക്കവണ്ണം നമ്മൾ കുറച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാം കീപ്പ് ചെയ്ത് ഒരു ലൈനായിട്ട് നമ്മുടെ ഈ ഓൾവേയിലേക്കിടെ കടന്ന് നമ്മുടെ മെയിൻ ഹാളിൻ്റെ സൈഡ് ഡോർ ഈ കിടെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ പള്ളിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ച് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഫ്രണ്ട് വാതിലിലൂടെ പ്രദക്ഷിണം അകത്ത് പ്രവേശിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഈ ഹോൾ വേക്കിലേക്ക് കടന്ന് നമ്മൾ മെയിൻ ഹാളിൻ്റെ വാതിൽ അവിടെ പ്രവേശിച്ച് നേരെ അതിന് ദേവാലയത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ച് നമ്മുടെ പ്രധാന വാതിലിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ഒരു ധൂപപ്രാർത്ഥന നിർവഹിക്കുന്നു. അതിന് ശേഷം നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അഭിയുന്ന തിരുമനസ്സിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ ഇവിടെ പര്യവസാനിക്കും. ഏറെ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് എല്ലാവർക്കുമായി കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും പാച്ചൂർ നേർച്ചയുടെ ക്രമീകരണമുണ്ട്. അതോടൊപ്പം തന്നെ പാക്കായിട്ട് എല്ലാവർക്കും അപ്പവും കറിയും
ക്രമീകരിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ ആരുടെയും പേരുകൾ പ്രത്യേകിച്ച് വെളിപ്പെടുത്തുന്നില്ല. ഇന്നലെയെല്ലാം 12 മണിവരെയും സമയം വരെയും ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവിടുന്ന് മറുപടിയായി അനുഗ്രഹിക്കട്ടെ. അവരുടെ സമർപ്പണത്തെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവിടുന്ന് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവർ, നാളെ ഞായറാഴ്ചയാണ്, നമ്മൾ 8 നോമിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് നാളെ വിശുദ്ധ കുർബാനയുണ്ട്. 8:30 പ്രഭാത നമസ്കാരം, 9 മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. എല്ലാവരും നേരത്തെ ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം സെപ്റ്റംബർ 14 ഈ സ്ലീബാ പെരുന്നാളാണ്. അന്നേ ദിവസം നമുക്ക് ഇപ്പോൾ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല, നമ്മൾ ഈ ഞായറാഴ്ച പ്രത്യേകിച്ച് സ്ലീബാ പെരുന്നാളിൻ്റേതായ ധൂപ്രാർത്ഥനയും ശുശ്രൂഷകളും നമ്മൾ നിർവഹിക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മുടെ ദേവാലയത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സുരേഷ് ബേബി ചില കാര്യങ്ങൾ നമ്മളെ അറിയിക്കും. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഇടവകയിലേക്ക് എഴുന്നള്ളി വന്ന വിയുന്നിയ തിരുമനസ്സിനെ പ്രത്യേകം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നന്ദിയും സമർപ്പിക്കുന്നു. ഇടവകയുടെ ചെറിയൊരു ബൊക്ക തിരുമേനിക്ക് നൽകി ഇടവകയുടെ സ്നേഹം പങ്കുവെക്കുന്നു. തിരുമേനി അത് ഏറ്റുവാങ്ങണമേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിൽ പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട മക്കൾക്ക് പ്ലാക്ക് വിതരണം ചെയ്യുന്നു. അവരെയും ഈ സമയത്ത് പ്രത്യേകം അവരുടെ പേരുകൾ സെക്രട്ടറി നിങ്ങളെ അറിയിക്കും. അവർ കടന്നു വന്ന് അഭിയുന്ന തിരുമേനിയിൽ നിന്ന് ഈ പ്ലാക്ക് മേടിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. നിർമ്മൽ രാജ്, നിമേഷ രാജ്, Tony Vorgis, Sharon Eldo, Kajol Nedumalil, Emma Baby, we have two more cards. As Achan has mentioned, the Zoom event that was live streamed to all our audience that could not attend our church, we want to give out a special gift to our two most enterprising youth members of our church, Eldo Hobie and Elson Hobie. Thank you, Thirumeni. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അഭിയുന്ന തിരുമനസ്സിൻ്റെ സ്ലീബാമുത്തി പുറത്തേക്ക് ഇറങ്ങുന്ന മുറയ്ക്ക് തന്നെ പ്രദക്ഷിണത്ത് പോകാനുള്ള ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ടവർ ചെയ്യണം. നമ്മൾ വാങ്ങിപ്പോയവർക്ക് പ്രത്യേകം ധൂപാർപ്പണം മദ്ബഹയിൽ വെച്ച് നടത്തിയതുകൊണ്ട് ഇനി നടത്തുന്നില്ല. അപ്പോൾ ആയതുകൊണ്ട് ഇപ്പോൾ അഭിയുന്ന തിരുമനസ്സിൻ്റെ തൃക്കരം മുത്തി പുറത്തേക്ക് ഇറങ്ങുന്ന മുറയ്ക്ക് കുട, കൊടി, മേക്കട്ടി പ്രദക്ഷിണത്തിൻ്റെ പ്രാരംഭത്തിൽ ഏറ്റവും മുമ്പിലായി മരക്കുരിശ്, അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും
എല്ലാ ക്രമീകരണങ്ങളും എടുത്ത് പ്രദക്ഷിണത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം തന്നെ ഫുഡിൻ്റെ ക്രമീകരണം പ്രദക്ഷിണം കഴിഞ്ഞ് വന്ന് ആശീർവാദത്തിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഫ്രണ്ടിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്ന മുറക്കി പിരിഞ്ഞു പോകുന്ന സമയത്ത് ഭക്ഷണ പൊതിയായിട്ട് നിങ്ങൾക്ക് തന്നുവിടും. അതെല്ലാവരും മേടിച്ച് പോകുവാൻ തക്കവണ്ണം ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരിക്കൽ കൂടിയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മഹിമേഴും തൻ മണവരയാം മനുജകുലത്തിൻ മണിമകുടം ധന്യേ കന്യകമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മഹിമേഴും തൻ മണവരയാം മനുജകുലത്തിൻ മണിമകുടം ധന്യേ കന്യകമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിസ്തുല പരിമളമിയലുന്ന സ്നേഹത്തിൻ പനിനീരളരെ ധന്യേ കന്യകമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിസ്തുല പരിമളമിയലുന്ന സ്നേഹത്തിൻ പനിനീരളരെ ധന്യേ കന്യകമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിസ്തുല പരിമളമിയലുന്ന സ്നേഹത്തിൻ പനിനീരളരെ ധന്യേ കന്യകമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ. അഖിലാണ്ടങ്ങൾക്കുടയോന നിഖിലേശ്വരനെ പ്രസവിച്ച ധന്യേ കന്യകമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അഖിലാണ്ടങ്ങൾക്കുടയോന നിഖിലേശ്വരനെ പ്രസവിച്ച ധന്യേ കന്യകമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗികളായോർക്കൗഷധമേ ക്ലേശിതരുടെ അഭയം നീയേ ധന്യേ കന്യകമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗികളായോർക്കൗഷധമേ ക്ലേശിതരുടെ അഭയം നീയേ ധന്യേ കന്യകമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ചൊന്നാളതിശുഭകന്യകമറിയം ആത്മവരത്താൽ എന്നോടെ ദേഹി പുകഴ്ത്തുന്നീശനെ ആനന്ദത്താൽ മോദമെഴുന്നൊരു ജീവിതമേകിയോ രണ്ടേവ സാധരമെന്നോടെ ആത്മാവരിയും സന്തോഷിപ്പോ അവനെ താഴ്മകടാക്ഷേച്ചതിന ഭാഗ്യവതീയേ നഗിലരുമന്ത്യമതില്ലാതെന്നു വാഴ്ത്തിടുമേന്നെ ശക്തനെനിക്കു മഹത്തരമായതു ചെയ്തതു സത്യം അവനുടെ നാമമതെന്നേക്കും പരിശുദ്ധന്താൻ അവനെ ഭയന്നു വസിപ്പോർക്കെല്ലാം അവനുടെ കരുണ തലമുറ തലമുറ തളരാതെന്നും നിലകൊള്ളുന്നു. സർവേശൻ ഭുജബലമതുകാൾ
പാട്ടിയകങ്കരീകളെ ചിതറിച്ചവരുടെ ഹൃദയ വിചാര ശ്രദ്ധിക്കുക. പ്രദക്ഷിണത്തിനുള്ള ഒരുക്കങ്ങൾ ബന്ധപ്പെട്ടവർ അത് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും നമ്മുടെ ഹോൾവേയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രദക്ഷിണത്തിനുള്ള ഒരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടവർ പ്രത്യേകം ചെയ്യുക. എന്നാൽ സ്തുതിയോടെ രാജമകൾ നിൻ വലഭാഗെ രാജഭാമിനിയും ഞങ്ങളിൽ അലിവാന്ത പക്കലപേക്ഷയണ കേണം ജനനീ കന്യക മറിയാമി നോയാർ മുഴുവനിലും പരിമളമേറുന്നു അഖിലാണ്ടങ്ങൾ കുടയോ നാം
സ്നേഹിലേശ്വരനെ പ്രസവിച്ച ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അഖിലാണ്ടങ്ങൾ കുടയോനാം നിഖിലേശ്വരനെ പ്രസവിച്ച ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഔഷധമേ ക്ലേശിതരുടെ അഭയം നീയേ ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗികളായോർക്കൗഷധമേ ക്ലേശിതരുടെ അഭയം നീയേ ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അനുതാപികളുടെ കണ്ണീരിൽ മനസ്സലിവേറും പരിശുദ്ധേ ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അനുതാപികളുടെ കണ്ണീരിൽ മനസ്സലിവേറും പരിശുദ്ധേ ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അഭയാർത്ഥികളുടെ ആലംബം ഗതിയറ്റോരുടെ അഭയം നീ ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അഭയാർത്ഥികളുടെ ആലംബം ഗതിയറ്റോരുടെ അഭയം നീ ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മഹിമയിഴും തൻ മണവറയാം മനുജകുലത്തിൻ മണിമകുടം ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. Thank you.
നിസ്തുല പരിമളമിയരുന്ന സ്നേഹത്തിൻ പരിനീരലരേ ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നിസ്തുല പരിമളമിയരുന്ന സ്നേഹത്തിൻ പരിനീരലരേ ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അഖിലാണ്ടങ്ങൾ കുടയോ നാം നിഖിലേശ്വരനെ പ്രസവിച്ച ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അഖിലാണ്ടങ്ങൾ കുടയോ നാം നിഖിലേശ്വരനെ പ്രസവിച്ച ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ായോർ കൗഷതമേ പ്രേഷിതരുടെ അഭയം നീയേ ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി രോഗികളായോർ കൗഷതമേ ക്ലേശിതരുടെ അഭയം നീയേ ധന്യേ കന്യക മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നിധിമാൻ പന പോലെ തളർത്തിടമേ ഹല്ലേലൂയ്യ വളരും അവൻ ലബനോന്റെ കാരകൽ പോൽ ബാലമറാവൽ റോഹക്കാദീശോ ലിംഗം ഓരേലിയ ശ്രീ സോയോ ബഹുമാനിയേലായിർക്കും ഭാഗ്യ ശ്രീകർക്കും ധന്മാരെ നിങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ
ഞങ്ങളുടെ കാലോടും ശിക്ഷിച്ചത് പോലെ ഞങ്ങളുടെ പാപങ്ങളോടും ശിക്ഷിക്കണമേ. പരീക്ഷയെ നിങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ പരിശുദ്ധ മാതാവിൻ്റെ ജനന പെരുന്നാളിൻ്റെതായ എല്ലാ ശുശ്രൂഷകളും ഇവിടെ പര്യവസാനിച്ചു. എല്ലാവർക്കും ഈ സമയം ശാന്തമായി പിരിയാം. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാവർക്കുമായി പാച്ചോറ് നിറച്ചിയുടെ ക്രമീകരണമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അപ്പവും കറിയും അത് പാർസലായിട്ട് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. തിരക്ക് കൂട്ടാതെ സാവധാനം നമ്മൾ അത് മേടിച്ച് എല്ലാവരും ശാന്തമായി പിരിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി അഭിയുന്ന തിരുമനസ്സിനോടും ഇതിൻ്റെ ശുശ്രൂഷകളിൽ കടന്നു വന്ന നിങ്ങളെല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.